പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈദൻ ഗോസ്പൽ മിനിസ്ട്രി ഫേസ്ബുക്ക് പേജിലൂടെ ദൈവവചനം ഹാലലുയ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഹാലലുയ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഹാലലുയ പേജിൽ ഞാനൊന്ന് അന്വേഷിച്ച് അതിനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പം ഹാലലുയ എനിക്ക് മനസ്സിലായി ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ശുശ്രൂഷകളും ആത്മീക വർധനക്കായുള്ള അനവധി പ്രോഗ്രാംസ് നടക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു പേജാണെന്ന് എനിക്ക് മനസ്സിലാക്കുവാനായി ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സകലരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അല്പസമയം ദൈവവചന ചിന്തയിലേക്ക് നമ്മൾ കടക്കുവാൻ വേണ്ടി പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിനാധാരമായി നമുക്കൊരു വാക്യം വായിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:14 അതിന്റെ 14 വാക്യം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:14 അതിന്റെ 14 വാക്യം. പിൻപിലുള്ളതും മറന്നു മുൻപിലുള്ളതിനാഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമ വിളിയുടെ ബിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ഹാലലുയ. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹാലലുയ. ഇത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിന്റെ അത് എഴുതിയിരിക്കുന്ന അതിന്റെ ഓദർ ഹാലലുയ അപ്പോസ്തലനായ പൗലോസും തന്റെ നിജപുത്രനായ തിമത്യോസും ഫിലിപ്പിയിലുള്ള സഭയോട് അതായത് വിശുദ്ധന്മാരോടും ഹാലലുയ അതിന്റെ 1 നമുക്ക് കാണുവാൻ സാധിക്കും. സകല വിശുദ്ധന്മാർക്കും അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകന്മാർക്കും കൂടെ എഴുതിയിരിക്കുന്ന ഒരു ലേഖനമാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം. പ്രൈസ് ദി ലോർഡ്. അതായത് ഹാലലുയ, എന്നെ കേൾക്കുന്ന ദൈവമക്കൾ നിങ്ങൾ വിശുദ്ധന്മാരാണോ? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആരും ഇതിൽ നിന്ന് ഒഴിവ് കഴിവുള്ളവരല്ല. പ്രൈസ് ദി ലോർഡ്. അധ്യക്ഷന്മാർ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ശ്രേഷ്ഠരായിട്ടുള്ളവരും ഹാലലുയ ശുശ്രൂഷകന്മാരായിരിക്കുന്നവരും പ്രൈസ് ദി ലോർഡ് വിശുദ്ധ ഹാലലുയ സകല ജനങ്ങളോടും കർത്താവിന്റെ ആത്മാവ് ഹാലലുയ സംസാരിക്കുന്ന ഒരു വചനമാണ് അപ്പോസ്തലനായ പൗലോസിലൂടെ എഴുതിയിരിക്കുന്ന ഒരു ലേഖനമാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം. അതിന്റെ 3 ഹാലലുയ 14 വാക്യമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ വേണ്ടി കടന്നു പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. പിൻപിലുള്ളതും മറന്നു മുൻപിലുള്ളതിന് ആഞ്ഞുകൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമ വിളിയുടെ ബിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ഹാലലൂയ. ഈ വചനം പ്രൈസ് ദി ലോർഡ് ഒരു പരമ വിളിയുടെ ബിരുദിനെ പ്രാപിക്കുവാൻ ഹാലലൂയ ഒരു ബിരുദ് പ്രാപിക്കുവാൻ വേണ്ടി ഹാലലൂയ ഒരു വ്യക്തി ഓടേണ്ട ഹാലലൂയ അതിന്റെ മാർഗങ്ങൾ അതായത് അതിന്റെ മെത്തേഡ് എങ്ങനെയാണെന്ന് ഹാലലൂയ പറഞ്ഞു തരുന്ന ഹാലലൂയ ഒരു വചനമാണ് പ്രൈസ് ദി ലോർഡ് ഈ വചനം. ഹാലലൂയ. ഈ വചനം വായിച്ച സമയത്ത് പ്രൈസ് ദി ലോർഡ് ഹാലലുയ ഇതിന്റെ ഹാലലുയ നമ്മളോട് ചില വ്യക്തികൾ ഹാലലുയ അതിന്റെ ഹൃദയത്തിലേക്ക് വന്ന ഒരു കാര്യമാണ് പ്രൈസ് ദി ലോർഡ്. നമ്മളോട് കഴിഞ്ഞ നാളുകൾ അനേകർ ചോദിച്ചിട്ടുണ്ട് പ്രൈസ് ദി ലോർഡ് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും ശബ്ദത്തിൽ ദൈവത്തിനെ ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹാലലുയ അനേകർ നമ്മളോട് എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ എല്ലാവരും ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, ഞങ്ങൾ എല്ലാവരും ദൈവത്തെ സ്തുതിക്കുന്നുണ്ട് പ്രൈസ് ദി ലോർഡ്, ഞങ്ങൾ എല്ലാവരും ദൈവത്തോട് നന്ദി പറയുന്നുണ്ട്, പക്ഷെ നിങ്ങൾ എന്ത് കാര്യത്തിലാണ് ഇത്രയും ശബ്ദമെടുത്ത് ഇത്രയും ഹാലലുയ ഇനീഷ്യേറ്റീവ് എടുത്ത് ഇത്രയും നേരം ദൈവത്തെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ ഹാലലുയ നിങ്ങൾ ഏതു നേരവും ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞ് നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പ്രൈസ് ദി ലോർഡ് അനേകർ നമ്മളോട് പറയുന്നുണ്ട്. ഹാലലുയ. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി ഇപ്രകാരം എന്റെ അടുത്ത് ഹാലലുയ ചോദിച്ച സമയത്ത് ഹാലലുയ ഞാൻ അദ്ദേഹത്തോട് പറയുവേണ്ടി വെച്ചിരുന്നു പ്രൈസ് ദി ലോർഡ്. എന്റെ ഹൃദയത്തിലേക്ക് ആദ്യം തന്നെ ഒരു ചിന്തയാണ് വന്നത് ഹാലലുയ അനേകർ ദൈവം എന്ന് കരുതി ഹാലലുയ അനേകം ഹാലലുയ അന്യ ദേവന്മാരെയും ദൈവമല്ലാത്തവരെയും ഹാലലുയ ഹാലലുയ കരങ്ങൾ കൊണ്ട് മനുഷ്യൻ നിർമ്മിച്ച ഹാലലുയ വിഗ്രഹങ്ങളെയും ആരാധിച്ച് ഹാലലുയ ആ ദൈവത്തെ ദൈവമെന്ന് വിചാരിച്ച് അതിനെ പ്രീതിപ്പെടുത്തുവാൻ അതിന്റെ പ്രസാദം മേടിച്ചു പറ്റുവാൻ വേണ്ടി പ്രൈസ് ദി ലോർഡ് ഹാലലുയ അനേകർ ഓരോന്ന് കാണിച്ചു കൂട്ടുമ്പം അവർക്കറിയത്തില്ല ഹാലലുയ യഥാർത്ഥ ദൈവത്തിന് എന്താ വേണ്ടത്. ഹാലലുയ യഥാർത്ഥ ദൈവം പ്രസാദിക്കണമെങ്കിൽ എപ്രകാരം നാം ചെയ്താലാ അവന് പ്രസാദം ലഭിക്കത്തുള്ളൂ എന്നറിയാതെ ഹാലലുയ മറ്റു ദേവന്മാരെയും ദൈവമല്ലാത്തവരെയും പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ഹാലലുയ അവരെന്താ ഹാലലുയ എന്താ ചെയ്യണ്ടേ എന്നറിയാതെ ഹാലലുയ പലതും ഹാലലുയ അവർക്ക് ഹാലലുയ പോഷത്തമായ പല കാര്യങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ 2 ചോദ്യം അപ്പോൾ ഹാലലുയ അവർ ചോദിക്കുന്നത് ഇങ്ങനെ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാ ഇത്രയും ശബ്ദത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നത്, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാ ഇതുപോലെ ദൈവത്തെ ഏതു നേരവും പ്രാർത്ഥനയോടെ ആയിരിക്കുന്നതെന്ന്. ആ സമയത്ത് പണ്ട് ഹാലലുയ ഞാൻ എവിടെയോ കേട്ടു മറന്ന ഒരു കഥ എന്റെ ഹൃദയത്തിലേക്ക് വരുവാനിടയായിരുന്നു പ്രൈസ് ദി ലോർഡ്. അത് നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രൈസ് ദി ലോർഡ്. ഹാലലുയ ഒരു സ്ഥലത്ത് ഹാലലുയ ഒരു ലേഡി ഡോക്ടർ ഉണ്ടായിരുന്നു. ഹാലലുയ ഒരു ലേഡി ഡോക്ടർ ഉണ്ടായിരുന്നു. ആ സ്ത്രീയുടെ ഹാലലുയ ഒരു പെന്തിക്കോസുകാരിയായിരുന്നു, ഒരു വിശ്വാസിയായിരുന്നു. ആ സ്ത്രീ ഹാലലുയ എഴുന്നേറ്റാൽ ദൈവത്തെ സ്തോത്രം ചെയ്യും, ഇരുന്നാൽ സ്തോത്രം ചെയ്യും, പോകുമ്പം സ്തോത്രം ചെയ്യും, വരുമ്പം സ്തോത്രം ചെയ്യും, പോയില്ലേലും സ്തോത്രം ചെയ്യും, വന്നാലും സ്തോത്രം ചെയ്യും, വന്നില്ലേലും സ്തോത്രം ചെയ്യും. അങ്ങനെ ഏത് കാര്യത്തിനും കർത്താവിനെ എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാറ്റിനും സ്തോത്രം ചെയ്യും
ചെയ്യുന്ന ഒരു സ്ത്രീയായിരുന്നു ആ ലേഡി ഡോക്ടർ. ആ സ്ത്രീയോട് കൂടെ ജോലി ചെയ്തിരുന്ന മറ്റൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. നമുക്കിപ്പം അദ്ദേഹത്തിന് ഒരു പേര് കൊടുക്കാം, പ്രൈസ് ലോർഡ്, ഒരു അരുൺ എന്ന് പേര് കൊടുക്കാം. ഈ അരുൺ എന്ന് പറയുന്ന വേറൊരു ഡോക്ടർ, ആ ലേഡി ഡോക്ടറിന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം എപ്പോഴും ഈ സ്ത്രീയെ കളിയാക്കും. നിങ്ങൾ എന്തിനാണ് ഇത്രയും സ്തോത്രം പറഞ്ഞ് ദൈവത്തെ ഏത് നേരം ഡിസ്റ്റർബ് ചെയ്യുന്നത്, ഏത് നേരം ദൈവത്തോട് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തിനാണെന്നൊക്കെ പറഞ്ഞ് ഏത് നേരത്തും ഈ സ്ത്രീയെ ഇദ്ദേഹം കളിയാക്കും. പ്രൈസ് ലോർഡ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സ്ത്രീ ഒന്നും മിണ്ടാതെ, ഹാലേലൂയ, എപ്പോഴും മൗനത്തോടെ നിന്നുകൊണ്ട് ഏത് നേരത്തും ദൈവത്തെ സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നു. പ്രൈസ് ലോർഡ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം, ഹാലേലൂയ, ഈ അരുൺ എന്ന് പറയുന്ന ഈ ഡോക്ടർ, ഹാലേലൂയ, ഈ ലേഡി ഡോക്ടറിനെ തന്റെ വീട്ടിലെ ഒരു പാർട്ടിക്ക് ക്ഷണിക്കുവാൻ ഇടയായിരുന്നു. ആ സമയത്ത്, ഹാലേലൂയ, ഈ ലേഡി ഡോക്ടർ തന്റെ കാറിന് ഇദ്ദേഹത്തിന്റെ കോമ്പൗണ്ടിലേക്ക് കടന്ന സമയത്ത് ഈ അരുൺ എന്ന് പറയുന്ന ഡോക്ടർ വളർത്തിയിരുന്ന ഒരു നായ വളരെ കുരച്ചുകൊണ്ട് പ്രൈസ് ലോർഡ് കടിക്കാൻ എന്ന ഭാവത്തിൽ, ഹാലേലൂയ, വളരെ ഹാലേലൂയ കടിക്കാൻ എന്ന ഭാവത്തിൽ ഓടി, ഹാലേലൂയ, ഈ ലേഡി ഡോക്ടറിന്റെ അടുത്തേക്ക് കടന്നു വന്നു. പ്രൈസ് ലോർഡ്. ആ സമയത്ത് ഈ ലേഡി ഡോക്ടർ ഭയപ്പെട്ടുകൊണ്ട് ഒരുപാട് ശബ്ദത്തിൽ, ഉച്ചത്തിൽ സ്തോത്രം 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 എന്ന് പറഞ്ഞു. ഹാലേലൂയ, ഈ സ്ത്രീയുടെ സ്തോത്രം കേട്ടിട്ട് ഹാലേലൂയ ഈ അരുൺ ഡോക്ടർ പുറത്തേക്ക് വന്നിട്ട് ആ പട്ടിയുടെ, ആ നായയുടെ പേര് വിളിച്ച് ഉടനെ തന്നെ ആ നായ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോയി. അല്ലെ, നാല് ചാട്ടവും, ഹാലേലൂയ, വാൽ ഊരിപ്പോകുന്ന വിധത്തിൽ വാലിട്ട് ആട്ടി 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 തന്റെ സ്നേഹവും ബഹുമാനവും ആ യജമാനോട് ആ നായ കാണിക്കുന്നത് കണ്ടപ്പം, ഹാലേലൂയ, ഈ ലേഡി ഡോക്ടർ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങളുടെ നായ ഇപ്രകാരം നിങ്ങളെ ഇത്രയും അനുസരണത്തോടെ നിങ്ങളോട് പെരുമാറുകയും നിങ്ങൾ ഇത്രത്തോളം ഈ വാൽ ഊരിപ്പോകുന്ന വിധത്തിൽ നിങ്ങളോട് മുന്നിലിട്ട് ആട്ടുകയും ചെയ്യുന്നത് എന്തിനാണ്? ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ നാലോ വട്ടം വാൽ ആട്ടിയാൽ പോരെ എന്ന് ഹാലേലൂയ ഈ ലേഡി ഡോക്ടർ ഈ അരുൺ ഡോക്ടറിനോട് ചോദിച്ച സമയത്ത് ഇദ്ദേഹം ആ ഡോക്ടറിനോട് പറഞ്ഞു, ഇദ്ദേഹം ആ സ്ത്രീയോട് പറഞ്ഞു, ഹാലേലൂയ, ഞാൻ 10 വർഷമായിട്ട് വളർത്തുന്ന ഒരു നായയാണത്. അതുകൊണ്ട് തന്നെ ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു അംശം ഞാൻ അവനും കൊടുക്കുന്നുണ്ട്. അതിന്റെ സ്നേഹവും ആദരവും ബഹുമാനവുമാണ് അവൻ ഈ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് വളരെ അഭിമാനത്തോടെ അദ്ദേഹം ആ ലേഡി ഡോക്ടറിനോട് പറയുവാനിടയായിരുന്നു. ആ സമയത്ത് ലേഡി ഡോക്ടർ ഹാലിലെ പുഞ്ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, 10 വർഷമായിട്ട് നിങ്ങൾ കൊടുക്കുന്ന വേസ്റ്റ് കഴിച്ച് വളരുന്ന ഈ നായക്ക് നിങ്ങളോട് ഇത്രത്തോളം ബഹുമാനം കാണിക്കുന്നുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, വർഷങ്ങളോളം, ഹാലേലൂയ, ഞാൻ രക്ഷിക്കപ്പെട്ടത്തോളം, ഹാലേലൂയ, അതിനു മുൻപും ഞാൻ അമ്മയുടെ ഉദരത്തിലാകുന്നതിന് മുൻപ് എന്നെ കണ്ട് എന്നെ തിരഞ്ഞെടുത്ത് ദൈവസഭയ്ക്കാക്കി വെച്ച്, പ്രൈസ് ദി ലോർഡ്, ഹാലേലൂയ, നശിച്ചു പോകാനിരുന്ന ഹാലേലൂയ ആയിരക്കണക്കിന് പേരുടെ കൂടെ എന്റെ പേരും പെടാതെ, പ്രൈസ് ദി ലോർഡ്, എന്നെ തിരഞ്ഞെടുത്ത് ദൈവസഭയ്ക്കാക്കി വെച്ച് എന്റെ കർത്താവിനെ, എന്റെ പിതാവിനെ എത്രത്തോളം നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ശബ്ദത്തിൽ ഏത് നേരത്തും ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹാലേലൂയ. അനേകർ നമ്മളെ കളിയാക്കും. ഹാലേലൂയ. അനേകർ ദൈവത്തിന്റെ പുറകെ പോയതിന്, അനേകർ ഹാലേലൂയ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന്, നമ്മൾ ദൈവത്തിന്റെ പുറകെ പോകുന്നതിന്, പലതും ദൈവത്തിന് വേണ്ടി വേണ്ടാതെ വെക്കുന്നതിന് അനേകർ നമ്മളെ കളിയാക്കുന്നുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹാലേലൂയ. എന്നാൽ ഹാലേലൂയ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹാലേലൂയ. നമ്മൾ ഇന്ന് വായിച്ച കുരുവാക്യത്തിൽ പറഞ്ഞതുപോലെ ഒരു ബിരുദ് പ്രാപിക്കുവാൻ വേണ്ടിയിട്ടാ. പ്രൈസ് ദി ലോർഡ്. ഹാലേലൂയ. സമയമൊന്നും കളയാതെ ഞാൻ എന്റെ കുരുവാക്യത്തിന്റെ ഹാലേലൂയ തുടർന്നുള്ള സമയങ്ങളിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ വചനഭാഗം ചിന്തിച്ച സമയത്ത്, ഹാലേലൂയ, ഇതിനെ 3 ഭാഗങ്ങളാക്കിയാണ് പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തരുവാനിടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 1 ഭാഗം, ഹാലേലൂയ, പിൻപിലുള്ളതിനെ മറക്കുക. ഹാലേലൂയ. അതിന്റെ 2 ഭാഗം, മുൻപിലുള്ളതിന് വേണ്ടി ആഞ്ഞുകൊള്ളുക. പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ 3 ഭാഗം, പ്രൈസ് ദി ലോർഡ്, പരമ വിളിയുടെ ബിരുദിന് വേണ്ടി ലാക്കിലേക്ക് ഓടുക. പ്രൈസ് ദി ലോർഡ്. ഹാലേലൂയ. ഇതിന്റെ 1 ഭാഗം, പിൻപിലുള്ളതിനെ മറക്കുക. 2 ഭാഗം, മുൻപിലുള്ളതിന് വേണ്ടി ആയുക. 3 ഭാഗം, ഹാലേലൂയ, ബിരുദിന് വേണ്ടി ഓടുക. പ്രൈസ് ദി ലോർഡ്. ഹാലേലൂയ. ഇതിന്റെ ഓരോ ഭാഗങ്ങളെ ഹാലേലൂയ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ കർത്താവിനിക്ക് വെളിപ്പെടുത്തി തന്ന ചില ചിന്തകൾ ഹാലേലൂയ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ വേണ്ടി കടന്നു പോകുക. പ്രൈസ് ദി ലോർഡ്. ഹാലേലൂയ. ലാഘവത്തോടെ ഇരിക്കാതെ, പ്രൈസ് ദി ലോർഡ്, പൂർണ്ണ ശ്രദ്ധയോടെ, ഗൗരവത്തോടെ ദൈവ വചനത്തിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് ചിലത് ചില വ്യക്തികളോട് വ്യക്തമായി സംസാരിക്കാനുണ്ടെന്നുള്ള ബോധ്യത്തോടെ ഇരുന്നാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹാലേലൂയ. ഈ വാക്യത്തിന്റെ ആദ്യ ഭാഗത്ത് പിൻപിലുള്ളതിനെ മറന്ന്, ഹാലേലൂയ, മുൻപിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിന്റെ ദൈവത്തിൽ, ഹാലേലൂയ, പരമ വിളിയുടെ ബിരുദനായി ലാക്കിലേക്ക് ഓടുന്നു. പ്രൈസ് ദി ലോർഡ്. പിൻപിലുള്ളതിനെ മറക്കുക. ഇത് എഴുതിയ ഹാലേലൂയ അപ്പോസ്തലനായ പൗലോസിന്റെ ഹാലേലൂയ ജീവത്തിന്റെ ജീവചരിത്രം, അല്ലെങ്കിൽ ഹിസ്റ്ററി, നമ്മൾ വേദഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, അത് ചുരുക്കമായി 3 അധ്യായത്തിന്റെ 5, 6, 7 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിന്റെ ഹിസ്റ്ററി എന്തായിരുന്നു? 8-ാം നാളിൽ പരിച്ഛേദ
നിബന്ധന ഏറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, നയപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, നയപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ. പ്രൈസ് ലോർഡ്. ഇത്രയും ഹാലിലൂയ കായികപരമായും സാമ്പത്തികപരമായും ശാരീരികപരമായും ഹാലിലൂയ സമൂഹത്തിലെ നില വില എല്ലാം സംബന്ധിച്ച് ഹാലിയ ഉന്നത പദവിയിൽ നിന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. എസ്പെഷ്യലി ഹാലിലൂയ അദ്ദേഹം ഒരു പരീശനായിരുന്നു. ഹാലിലിയ വെറും ഹാലിലിയ ഒരു സാധാരണ ഒരു പരീശനല്ല, ഗമാലിയേലിന്റെ കീഴിൽ വിദ്യ അഭ്യസിച്ച ഒരു പരീശനായിരുന്നു. പ്രൈസ് ലോർഡ്. ഹാലിലിയ പണ്ടത്തെ കാലഘട്ടത്തിൽ ഹാലിലിയ യഹൂദന്മാരുടെ ഇടയിൽ നടന്ന ഒരു സമ്പ്രദായമായിരുന്നു. തനിക്കൊരു കുഞ്ഞു ജനിച്ചു കഴിഞ്ഞാൽ അവനെ ഹാലിലിയ ശ്രേഷ്ഠരായിട്ടുള്ള ഹാലിലിയ ടീച്ചേഴ്സിനെ വിളിച്ചുകൊണ്ട് വേദ പഠനം നടത്തും. പ്രൈസ് ലോർഡ്. ഈ വേദ പഠനത്തിന് വേണ്ടി ഹാലിലിയ പുറത്തു നിന്ന് ടീച്ചേഴ്സിനെ വിളിക്കുന്ന സമയത്ത് ഹാലിലിയ അവന്റെ പത്രാസിനനുസരിച്ച്, അതായത് അവരുടെ ഹാലിലൂയ തനിക്ക് കൊടുക്കാനായിട്ടുള്ള സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് പ്രൈസ് ലോർഡ്, ഓരോരുത്തർ അവരവരുടെ ടീച്ചേഴ്സിനെ, ഹാലിലൂയ അത്രയും നിലവാരത്തിലുള്ള ടീച്ചേഴ്സിനെ തന്റെ പുത്രൻ അല്ലെങ്കിൽ തന്റെ പുത്രിക്ക് തന്റെ മക്കൾക്ക് വേണ്ടി ഹാലിലൂയ പഠിപ്പിക്കുവാൻ വേണ്ടി അവർ ഭവനത്തിലേക്ക് ക്ഷണിക്കും. പ്രൈസ് ലോർഡ്. അന്നത്തെ കാലത്ത് ഗമാലിയേലിനെ പോലുള്ള വലിയ ഹാലിലൂയ പണ്ഡിതന്മാരെയൊക്കെ ടീച്ചേഴ്സായിട്ട് വിളിക്കുന്നത് ഹാലിലൂയ ധനവാന്മാരായിട്ടുള്ള വ്യക്തികളായിരുന്നു. അങ്ങനെ ഹാലിലൂയ ഒരു ഹാലിലൂയ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു ധനവാനായിരുന്നു പ്രൈസ് ലോർഡ് അപ്പോസ്തലനായ പൗലോസ്. എന്നാൽ ഹാലിലൂയ പിന്നീട് ഹാലിലൂയ അവൻ ദൈവത്തിന്റെ തേജസ് സഭയെ ഉപദ്രവിച്ചു കൊണ്ടിരുന്ന സമയത്ത് പ്രൈസ് ലോർഡ് ഹാലിലൂയ ദൈവത്തിന്റെ തേജസ് അവന്റെ മുൻപിൽ വെളിപ്പെട്ട സമയത്ത് പ്രൈസ് ലോർഡ് അവന്റെ കണ്ണിന്റെ കാഴ്ച പോകുവാനും ഹാലിലൂയ അനന്യാസ് എന്ന് പറയുന്ന ഒരു ദൈവ പുരുഷൻ മുഖാന്തരം അവന്റെ മേൽ കൈവയ്ക്കുവാനും ഹാലിലൂയ അവന് സൗഖ്യപ്പെടുവാനും പ്രൈസ് ലോർഡ് അവൻ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ദൈവ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാനിടയായിരുന്നു. പ്രൈസ് ലോർഡ്. ഹാലിലൂയ. ഈ ചരിത്രമെല്ലാം നമുക്ക് ഈ വേദ പുസ്തകത്തിൽ വായിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. ഹാലിലൂയ പിന്നീട് ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ പൗലോസ് ഹാലിലൂയ ഇതിനെ സകലതിനെയും ചപ്പുമെന്നും ഹാലിലൂയ ചവറുമെന്ന് എണ്ണുവാനായിട്ട് ഇടയായിത്തീർന്നു. പ്രൈസ് ലോർഡ്. അതായത് ഹാലിലൂയ അപ്പോസ്തലനായ പൗലോസിനെ ഹാലിലൂയ സംബന്ധിച്ചിടത്തോളം അവൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഹാലിലൂയ ലോകപ്രകാരമുള്ള സകലവിധ നന്മകളാലും ഹാലിലൂയ സകലവിധ ഫല്യ പൊസിഷനിലും അവൻ നിന്നിരുന്ന സ്ഥാനത്ത് നിന്നും കർത്താവ് അവനെ വിളിച്ചു വേർതിരിച്ചു. അതിനുശേഷം ഒരുപാട് പട്ടിണി ദൈവഹിതപ്രകാരം ഹാലിലൂയ അവൻ അനുഭവിച്ചെങ്കിലും അവന്റെ മുൻപിലുള്ള ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ അവൻ ഇടയാക്കി തീർന്നു. പ്രൈസ് ലോർഡ്. ഈ വചനം ഓർത്ത സമയത്ത്, ഈ വചനം ഹാലിലൂയ ദൈവം ഇന്ന് ഹാലിലൂയ എന്ന് സംസാരിക്കുവാൻ എന്നെ നിയോഗിച്ചാക്കിയ സമയത്ത് പെട്ടെന്ന് ഹാലിലൂയ വർഷങ്ങൾക്ക് മുൻപ് പ്രൈസ് ലോർഡ് ഹാലിലൂയ ഈ വചനം എന്നെ ഉറപ്പിച്ച ഹാലിലൂയ ഈ വചനം എന്നെ ബലപ്പെടുത്തിയ ഒരു ഹാലിലൂയ എന്റെ ജീവിതത്തിലെ ഒരു പ്രത്യേക സാഹചര്യം ഞാൻ ഓർക്കുവാൻ ഇടയായിരുന്നു. പ്രൈസ് ലോർഡ്. ഹാലിലൂയ വർഷങ്ങൾക്ക് മുൻപ് ഹാലിലൂയ എന്റെ പേര് മേഘ. ഹാലിലൂയ എന്റെ പേര് മേഘ. ഞാൻ എറണാകുളം ജില്ലയിലെ ഹാലിലൂയ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിനടുത്തുള്ള ഹാലി തുരുത്തിപ്പുറം എന്ന സ്ഥലത്ത് ഒരു ഹാലിലൂയ കുഗ്രാമത്തിൽ നിന്നാണ് കടന്നു വരുന്നത്. പ്രൈസ് ലോർഡ്. ഞാൻ ഹാലിലൂയ ഒരു ബൈബിൾ കോളേജ് വിദ്യാർത്ഥിയാണ്. ഞാൻ മൂന്നാം വർഷത്തിലേക്ക് കടക്കുന്നു. പ്രൈസ് ലോർഡ്. ഞാൻ ഇത്രയും പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഹാലിലൂയ എന്റെ ജീവിതത്തിൽ, ഹാലിലൂയ ഞാൻ ഇന്നിവിടെ നിൽക്കുന്ന എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഒരു വലിയ പ്രവൃത്തിയുണ്ട്. ഹാലിലൂയ ആ പ്രവൃത്തിയുടെ ഇടയിൽ എന്നെ ഏറ്റവും ബലപ്പെടുത്തിയ, എന്നെ ദൈവം ഹാലിലൂയ പവർ ആക്കിയ ഒരു ദൈവ വചനമാണ് ഹാലിലൂയ എന്ന് നമ്മൾ ഭൂരിവാക്യമായിട്ട് വായിക്കുവാനിടയായിത്തീർന്നത്. പ്രൈസ് ലോർഡ്. ഹാലിലൂയ എന്റെ പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് എനിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. എനിക്ക് കർത്താവിന്റെ വേലക്കിറങ്ങണം, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണമെന്നുള്ള അതിയായ ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഹാലിലൂയ പല സാഹചര്യങ്ങൾ കൊണ്ടും ഹാലിലൂയ ഞാൻ ഹാലിലൂയ എല്ലാവർക്കും അറിയാമല്ലോ, ഹാലിലൂയ ഒരു സ്ത്രീ എന്ന നിലയിൽ, ഹാലിലൂയ ഒരു പെൺകുട്ടി എന്ന നിലയിൽ ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. ഹാലിലൂയ അതിനെല്ലാം വലിയ പ്രഷർ വന്നത് മൂലം ഹാലിലൂയ ഞാൻ എങ്ങനെ നഴ്സിംഗിന് വേണ്ടി ബാംഗ്ലൂർ കടന്നു പോകാനിടയായിത്തീർന്നു. ഹാലിലൂയ അവിടെ വെച്ച് കർത്താവുമായിട്ടൊരു ബന്ധം എന്റെ ജീവിതത്തിൽ നടന്നു. ഹാലിലൂയ കർത്താവുമായിട്ടൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് എന്റെ ജീവിതത്തിൽ സംഭവിക്കുവാനിടയായിത്തീർന്നു. ഹാലിലൂയ ഏറെ നേരം ദൈവവുമായിട്ട് ചെലവഴിക്കുവാൻ, ദൈവവുമായിട്ടൊരു പേഴ്സണൽ ബന്ധത്തിലായിരിക്കുവാൻ കർത്താവിനെ ആ സമയത്ത് ദൈവം ഇടയാക്കുവാനിടയായിത്തീർന്നു. പ്രൈസ് ലോർഡ്. ഹാലിലൂയ അത് മുഖാന്തരം ദൈവം എന്നിലൂടെ വലിയ ദൈവ പ്രവൃത്തി ഹോസ്റ്റലിനകത്ത് ചെയ്തെടുത്തു എങ്കിലും എന്റെ ഹൃദയത്തിന്റെ അകത്ത് അതിയായ ഹാലിലൂയ ഒരു ദുഃഖം അലട്ടുവാനിടയായിത്തീർന്നു. ഹാലിലൂയ ഹാലിലൂയ അനേകം ദൈവ വചനം അറിയാത്ത, ദൈവത്തെ അറിയാത്ത, ഹാലിലൂയ ബോഷരായി നടക്കുന്ന ഹാലിലൂയ അവരറിയാതെ തന്നെ അനേകം ഹാലിലൂയ ലോകപ്രകാരമുള്ള രീതിയിൽ ജീവിച്ച് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഹാലിലൂയ അനേകം ജനങ്ങളെ ഓർക്കുമ്പം, അനേകം രാജ്യങ്ങളെ ഓർക്കുമ്പം തന്നെ ഹാലിലൂയ എനിക്കറിയത്തില്ല, എന്റെ കണ്ണ് ഞാൻ അറിയാതെ തന്നെ നിറഞ്ഞു പോകുന്ന എന്റെ ഹൃദയത്തിന്റെ അകത്ത് വലിയ ഭാരം ഞാൻ അനുഭവിക്കുവാനിടയായിത്തീർന്നു. പ്രൈസ് ലോർഡ്. ആ സമയത്ത് ഹാലിലൂയ ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ ഹാലിലൂയ ഞാൻ പറയുവാനിടയായിരുന്നു, കർത്താവെ എനിക്ക് നിന്റെ വേലക്കിറങ്ങണം, ഹാലിലൂയ എന്നെ പറ്റിയുള്ള നിന്റെ ഉദ്ദേശം അതാണെന്ന് ഞാൻ അറിയുന്നു കർത്താവെ. ഹാലിലൂയ എന്റെ ജീവിതത്തിൽ നിന്റെ ഹിതമല്ലാതെ എന്തെല്ലാം കടന്നു വന്നിട്ടുണ്ടോ അതെല്ലാം നീ തന്നെ നീക്കണമെന്ന് ഞാൻ ദൈവസന്നിധിയിൽ ഹാലിലൂയ
മുട്ടുമടക്കി ദൈവസന്നിധി കരയുവാൻ്റെ അച്ഛനു. പ്രൈസിലോട് ഞാൻ എന്റെ ആഗ്രഹം ഹാലി ചില വ്യക്തികളോട് തുറന്നു പറഞ്ഞെങ്കിൽ പോലും ഹാലിയോ അനേകം ഹാലിലും വ്യക്തികൾ ഹാലി എന്റെ അടുത്ത് പറഞ്ഞു. ദൈവദാസന്മാരടക്കം ഹാലിയുടെ എന്റെ ഫ്രണ്ട്സ് അടക്കം എല്ലാവരും പറഞ്ഞു പ്രൈസിലോട്ട് ഹാലിയോ ദൈവവേലയ്ക്ക് ഇറങ്ങരുത്, ദൈവവേലയ്ക്ക് ഇറങ്ങരുത്, ഹാലി നീ ബൈബിൾ കോളേജിൽ പോകരുത്, പ്രൈസിലോട്ട് നീ നിന്റെ പിതാവിനും നിന്റെ മാതാവിനും നീ ഒരു മകളാണ്, ഹാലി നീ ഹാലിയോ പഠിച്ച് ജോലി മേടിച്ചതിന് ശേഷം ഹാലിയോ നീ വേലയ്ക്ക് ഇറങ്ങിക്കോ, പൈസ സമ്പാദിച്ചതിന് ശേഷം നീ വേലയ്ക്ക് ഇറങ്ങിക്കോ എന്നെല്ലാം പറഞ്ഞ് ഒത്തിരി പേര് എന്റെ അടുത്ത് സംസാരിച്ചുവെങ്കിലും ഹാലിയുടെ എന്റെ ഹൃദയത്തിൽ എനിക്ക് വല്ലാത്ത ഭാരം. ഹാലിലുയോ അനേകരെ ഓർത്ത് ഹാലിലുയോ അന്റെ ഹാലി ഞാൻ ഹാലിലുയോ സുവിശേഷം പറയണം, അനേകരോട് എനിക്ക് അനേകരെ ക്രിസ്തുവിന് വേണ്ടി നേടണമെന്ന് ഒരു ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ഒരു എരിവ് വന്ന സമയത്ത് പ്രൈസിലോട് ഞാൻ നീണ്ട ഒരു വർഷക്കാലം ഹാലിലെ ഒരു നിമിഷം എന്നില്ലാതെ ഹാലിലെ ഒരു ദിവസം പോലും ഇടവിടാതെ ദൈവസന്നിധിയിൽ കരഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു കർത്താവേ, ഹാലി ആത്മാർത്ഥമായി ഞാൻ പറഞ്ഞു പ്രൈസിലോട് കർത്താവേ എന്നെ പറ്റിയുള്ള നിന്റെ ഹിതം എന്താണോ ഹാലിലുയോ ഞാൻ അതിനു വേണ്ടി എന്നെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എന്റെ ജീവിതത്തിൽ ദൈവഹിതമല്ലാതെ എന്തെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് നീ തന്നെ എടുത്തു മാറ്റണമെന്ന് ഞാൻ ദൈവസന്നിധി പറഞ്ഞു. പ്രൈസിലോട് ഹാലിലെ ഒരു വർഷത്തിന് ശേഷം ഹാലലുയ്യ 2020 മാർച്ച് മാസത്തിൽ പ്രൈസിലോട് കർത്താവിനെ ഹാലിലെ ബാംഗ്ലൂരിൽ നിന്നും നാട്ടിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം പിന്നെയും ഹാലിലെ അങ്ങോട്ട് മടങ്ങി പോകുവാൻ എന്റെ ദൈവം എന്നെ ഇടവരുത്തിയില്ല. പ്രൈസിലോട് ദൈവഹിതമല്ലാത്തതിനെ എല്ലാം എന്റെ ജീവിതത്തിന്റെ അകത്തു നിന്ന് എന്റെ കർത്താവ് അതിനെ എല്ലാം എടുത്തു മാറ്റുവാൻ ഇടയായിരുന്നു പ്രൈസിലോട്. എന്നാൽ അതിനുശേഷം ഹാലലുയ്യ ഹാലിന്റെ കോഴ്സിനെ ഹാലിലെ ദൈവം ബ്ലോക്ക് ചെയ്തതിനു ശേഷം ഹാലിലുയ ഞാൻ പുറത്തിറങ്ങുമ്പോഴും ഹാലിലെ ഹാലിലെ ഞാൻ സംസാരിക്കുമ്പോഴും അനേകർ എന്നെ കർത്താവേ ഹാലി എന്നെ പറ്റിയുള്ള നിന്റെ ഹിതം ഇതല്ലേ, ഹാലിലുയ്യ എന്റെ ജീവിതത്തിൽ ഹാലിലു ഇപ്പോൾ ഒരു മാർഗവും ഇല്ലാതെ ഇനി മുൻപോട്ട് പോകാൻ ഒരു വഴിയും ഇല്ലാതെ ഞാൻ നിൽക്കുക. പ്രൈസിലോട് ഹാലിലുയ്യ എനിക്ക് എന്റെ ഭാവി ജീവിതത്തിൽ ഇനി എന്താ അടുത്ത സ്റ്റെപ്പ് ചെയ്ത് വെക്കണ്ടേ എന്ന് അറിയത്തില്ല, അനേകർ എന്നെ നോക്കി കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഹാലിയ വളരെയധികം വിഷമത്തോടെ കർത്താവ് എന്നെ പറ്റിയുള്ള ഹിതം ഇത് തന്നെയല്ലേ, ഞാൻ എടുത്തു ചാടിയതാണോ എന്നെല്ലാം ഹാലിലെ ഞാൻ ചിന്തിച്ച് ലോകത്തിലേക്ക് നോക്കി എന്റെ ഫോക്കസിനെ ഞാൻ മറന്ന് ഞാൻ ഈ ലോകത്തിലേക്ക് അല്പസമയം നോക്കിയ സമയത്ത് എന്റെ ഹൃദയത്തിന്റെ അകത്ത് വലിയ നിരാശ എന്നെ അലട്ടുവാൻ ഇടയായിരുന്നു. പ്രൈസിലോട് ഹാലിലുയ ഹാലിലുയ പക്ഷേ എന്റെ ദൈവം കണ്ടിരിക്കുന്നത് കൊണ്ട് ഹാലിലുയ ഞാൻ ഹാലി മുട്ടുമടക്കി വീണ്ടും ദൈവസന്നിധിയിലിരുന്നു. ആ സമയത്ത് കർത്താവിനെ ബലപ്പെടുത്തിയ വചനമായത് പ്രൈസിലോട്ട് പിൻപിലുള്ളതിനെ എല്ലാം മറന്നുകൊണ്ട് എന്റെ മുൻപിൽ വച്ചിരിക്കുന്ന ഒരു ഓട്ടമുണ്ട്. പ്രൈസിലോട് ഹാലിലുയ ആ സമയത്ത് ഈ വചനം വായിച്ച സമയത്ത് ഈ വചനത്തിന്റെ ആത്മാവ് എന്റെ ഹൃദയത്തിന്റെ അകത്ത് എന്റെ ശരീരത്തിന്റെ അകത്ത് ജീവനും ആത്മാവുമായി മാറിയപ്പം ഈ വെളിപ്പാട് എന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ കത്തിയ സമയത്ത് പ്രൈസിലോട് ഹാലിലുയ എന്റെ ഹൃദയത്തിൽ ഹാലി ആദ്യമായി കടന്നു വന്നത് ഞാൻ മുഖാന്തരം എന്നിലൂടെ ഹാലിലുയ അനേകരെ നേടുവാനുള്ള ഹാലി എന്നിലൂടെ ദൈവം ചെയ്തെടുക്കാനുള്ള പ്രവൃത്തിയുമായി കാത്തിരിക്കുന്ന ഹാലിലെ ഒരു രാജ്യത്തിലെ അനേകർ കരയുന്ന കരച്ചിലിന്റെ നിലവിളി എന്റെ ചെവിയിൽ മുഴങ്ങുവാനിടയായിരുന്നു. പ്രൈസിലോട്ട് അനേകരുടെ കണ്ണുനീർ ഹാലിലു അനേകരുടെ വിങ്ങൽ എന്റെ ഹൃദയത്തിൽ ഞാൻ അനുഭവിക്കുവാനിടയായിരുന്നു. പ്രൈസിലോട്ട് ആ സമയം എനിക്ക് മനസ്സിലായി പ്രൈസിലോട് എന്നെ പറ്റിയുള്ള യഥാർത്ഥ ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് ഹാലിലുയ ഹാലിലുയ ഈ ലോകപ്രകാരമുള്ള കാര്യങ്ങൾ ഒന്നും നേടാനല്ല, മറിച്ച് എന്റെ ദൈവരാജ്യത്തിനു വേണ്ടി ചുമതല കൊടുക്കുവാനാ ദൈവം എന്നെ കണ്ടിരിക്കുന്നത് എന്നൊരു ബോധ്യം ഹാലിലുയ എന്റെ ഹൃദയത്തിന്റെ അകത്ത് കത്തുവാൻ ഇടയായി ചേർന്നു. പ്രൈസിലോട് ഹാലിലുയ ഈ വചനത്തിലൂടെ കർത്താവിന്റെ ഹാലിലുയ എന്നോട് സംസാരിക്കുവാൻ ഇടയായിരുന്നു. പ്രൈസിലോട് ഹാലിലുയ ആ സമയത്ത് ഹാലിലുയ ഞാനൊരു കോട്ട് ഇങ്ങനെ എഴുതി. പ്രൈസിലോട് ഹാലിലുയ ദൈവദാസന്മാരും ദൈവ മക്കളും ഹാലിയ പലതും ഉപേക്ഷിച്ച് ഹാലിലുയ തന്റെ ജോലിയാകട്ടെ ഹാലിലുയ തന്റെ ഹാലിയ പല ഹാലിലുയ കഴിഞ്ഞ നാളിൽ നന്മ ലഭിച്ചിരുന്ന പല മാർഗങ്ങളും ഉപേക്ഷിച്ച് ഹാലിലുയ പല രീതിയിലുള്ള വിദ്യാഭ്യാസങ്ങൾ ദൈവഹിതമല്ലാത്ത വിദ്യാഭ്യാസങ്ങൾ ഉപേക്ഷിച്ച് പല ദൈവഹിതമല്ലാത്ത ജോലികൾ ഉപേക്ഷിച്ച് ഹാലിലുയ ദൈവ വേലക്കിറങ്ങുന്നത് പ്രൈസിലോട് ജോലി ചെയ്യാൻ മടിയുണ്ടായിട്ടോ ഹാലിയ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പണമില്ലാഞ്ഞിട്ടോ അല്ല, പ്രൈസിലോട് അവരുടെ അകത്തളങ്ങളിൽ കർത്താവ് പകർന്ന ഒരു അഭിഷേകം അതിന്റെ എരിവ് ആത്മാക്കളെ നേടുവാനുള്ള ഒരു എരിവും ഹാലിയ അകത്തളങ്ങൾ അത് കത്തുന്നത് കൊണ്ടാണ് പ്രൈസിലോട് ഹാലിലുയ ഹാലിലുയ കർത്താവിന് വേലക്കിറങ്ങുന്നത് എന്ന് ഞാനൊരു കോട്ട് ആ സമയത്ത് ഹൃദയത്തിൽ എന്റെ അകത്ത് തോന്നിപ്പിച്ച ഹാലിലു ഒരു കോട്ട് ഞാൻ ആ സമയത്ത് എഴുതുവാനിടയായി ചെന്നു. പ്രൈസിലോട് ഹാലിലുയ ഈ വചനമാണ് ഹാലില ഇന്ന് ഹാലില ദൈവത്തിന്റെ ആത്മാവ് ഹാലിലുയ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ എന്നെ ദൈവം ഭരമേൽപ്പിച്ചത്. പ്രൈസിലോട് ഹാലിലുയ അങ്ങനെ പിൻപിലുള്ളതിനെ മറന്നുകൊണ്ട് ഹാലിയ നമ്മുടെ മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. പ്രൈസിലോട് ഹാലിലുയ പിൻപിൽ എന്തെങ്കിലും ആകട്ടെ പിൻപിലുള്ളത് എന്തുമാകട്ടെ പ്രൈസിലോട് ഹാലിലുയ ഹാലിലോ ഒരു പക്ഷേ ഹാലിലോ അനേകർ നിന്ദിക്കുന്നുണ്ടാകും, അനേകർ പരിഹസിക്കുന്നുണ്ടാകും, അനേകർ കളിയാക്കുന്നുണ്ടാകും. ഹാലിലുയ ഇവളെ കൂടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇവൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇനി ഇവരെങ്ങനെ ജീവിക്കും, എല്ലാവരും കർത്താവിന് വേലക്കിറങ്ങി കഴിഞ്ഞാൽ ഇവരെ ഇനി എങ്ങനെ ജീവിക്കും, ഇനി എങ്ങോട്ട് മുൻപോട്ട് പോകും, ഇവളുടെ ഭാവി ഇനി മുൻപോട്ട് പോകത്തില്ല,
ഇവയ്ക്ക് ഇനി നല്ലൊരു ജീവിതം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് അനേകർ മുദ്ര കുത്തിയാലും പ്രൈസ് ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവ മക്കളെ, ആരെയോ കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ പിൻപിലുള്ള സകലതിനെ മറന്നുകൊണ്ട് പിൻപിൽ എന്തുമാകട്ടെ, പിൻപിൽ ഒരു പക്ഷേ കഴിഞ്ഞ നാളിൽ ലോകപ്രകാരം കിട്ടിയ ഹാലി നന്മകളാകട്ടെ, അല്ലെങ്കിൽ ഹാലിലെ ലോകപ്രകാരമുള്ള ലോകക്കാർ നമ്മളെ ദൂഷിച്ച നിന്ദകളാകട്ടെ, എന്തുമാകട്ടെ, അതിനെല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് അതിലേക്ക് നോക്കാതെ അതിലേക്ക് ഫോക്കസ് ചെയ്യാതെ പ്രൈസ് ലോർഡ് നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. പ്രൈസ് ലോർഡ്, ഹാലിലിയ എപ്പോഴും ഹാലി ദൈവരാജ്യത്തിന് വേണ്ടി ഇറങ്ങുന്ന വ്യക്തികൾ വളരെ ആഗ്രഹത്തോടെ വളരെ പ്രയോജനപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടെ ആത്മാർത്ഥതയോടെയാണ് ഇറങ്ങുന്നതെങ്കിലും പകുതിക്ക് വെച്ച് അവരുടെ ഫോക്കസ് മാറിപ്പോകുന്നു. പ്രൈസ് ലോർഡ്, ഹാലിലിയ ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഹാലിലിയ ഈ പിൻപിലേക്കും നിങ്ങളുടെ ഫോക്കസ് പോയി കഴിഞ്ഞാൽ, പിൻപിലേക്ക് നിങ്ങളുടെ ദൃഷ്ടി പോയി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് മുൻപിലുള്ളത് കാണാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. പത്രോസ് ഹല്ലേലൂയ യേശുവിനോട് പറഞ്ഞു, ഹല്ലേലൂയ ഞാനും എന്ത് ചെയ്യണം, എനിക്കും ഈ സമുദ്രത്തിന്റെ മേലെ, എനിക്കും ഈ ഹല്ലേലൂയ സമുദ്രത്തിന്റെ മേലെ നടക്കണമെന്ന്, ഹല്ലേലൂയ ഈ കടലിന്റെ മീതെ നടക്കണമെന്ന്. പ്രൈസ് ലോർഡ്. പത്രോസ് യേശുവിനോട് പറഞ്ഞത് മുഖാന്തരം യേശു എന്ത് പറഞ്ഞു, ഹാലി നീ എന്റെ കൂടെ ഹാലിയ സമുദ്രത്തിലേക്ക് ഇറങ്ങാൻ പറഞ്ഞു. പ്രൈസ് ലോർഡ്. ആ സമയത്ത് ഹാലിയ യേശുവിനെ നോക്കി പത്രോസ് ഇറങ്ങിയപ്പം ഹാലിയ അവന്റെ ഫോക്കസ് യേശുവിലായിരുന്നപ്പം ഹാലിയ അവൻ നടന്നു നീങ്ങുവാൻ, സമുദ്രത്തിന് മുകളിൽ കൂടെ അവൻ നടന്നു നീങ്ങുവാൻ ഇടയാച്ചിരുന്നു. പ്രൈസ് ലോർഡ്. എന്നാൽ ഒരു നിമിഷം വെച്ച് ഹാലിലൂയ ആ കാറ്റിനോടും ആ കടലിലേക്കും ഹാലിലൂയ അതിന്റെ ഓളങ്ങളിലേക്കും എല്ലാം അവന്റെ ചിന്ത പോയപ്പം, അവന്റെ ദൃഷ്ടി പോയപ്പം, അവന്റെ ഫോക്കസ് പോയപ്പം ഹാലിയ മുൻപിലുള്ള യേശുവിനെ, മുൻപിലുള്ള യേശു പ്രവർത്തികളെ, മുൻപിലുള്ള യേശുവിന്റെ കരങ്ങളെ അവൻ മറന്നു പോകുവാനിടയാക്കുന്നു. മുൻപിലുള്ളതിനെ അവൻ മറന്നു പോകുവാനിടയാക്കുന്നു. ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മുടെ മുൻപിലുള്ള വെച്ചിരിക്കുന്ന ഓട്ടം ആ ഫോക്കസിനെ ശ്രദ്ധിച്ചുകൊണ്ട് മുൻപോട്ട് പോയെങ്കിൽ മാത്രമേ അത് വിരുദ്ധ പ്രാപിക്കുവാൻ ഇടയായി തീരത്തുള്ളൂ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഈ പിൻപിലുള്ളതിനെ മറക്കുക, മുൻപിലുള്ളതിനു വേണ്ടി ആഞ്ഞുകൊള്ളുക. ഹല്ലേലൂയ. മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, എബ്രായർക്ക് എഴുതിയ ലേഖനം അതിന്റെ 12-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്കു ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്കു മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇന്നത്തെ സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ ഞാനും എന്റെ കുടുംബവും ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തിൽ ദൈവവേലയിലായിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ എന്റെ കുടുംബത്തിന്റെ അകത്ത് ഞാൻ മാത്രം ദൈവവേലയ്ക്ക് ഇറങ്ങിയിരിക്കുന്നു, എന്നെ സപ്പോർട്ട് ചെയ്യാൻ എന്റെ ഫാമിലി ഇല്ല, എന്നെ സപ്പോർട്ട് ചെയ്യാൻ എന്റെ പിതാവില്ല, എന്നെ സപ്പോർട്ട് ചെയ്യാൻ എന്റെ ഹാലിൽ മാതാവില്ല. പ്രൈസ് ലോർഡ്. ഞാനും ഹല്ലേലൂയ 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 ബൈബിൾ കോളേജ് ചേരുന്ന സമയത്തായാലും ഹല്ലേലൂയ ഞാനും എന്റെ ജീവിതത്തിൽ ഞാൻ വലിയൊരു ഒറ്റപ്പെടൽ അനുഭവിച്ചു. ഹല്ലേലൂയ. അതൊന്നും ഹല്ലേലൂയ എന്റെ ദൈവം എനിക്ക് അനുവദിച്ച ഒരു ഒറ്റപ്പെടലാണ്. പ്രൈസ് ലോർഡ്. കാരണം എന്താണെന്ന് അറിയാമോ, എപ്പോഴും കൈത്താങ്ങി നടക്കുന്ന സമയത്ത് നമുക്കൊന്നും ഹല്ലേലൂയ ദൈവത്തിനെ ആശ്രയിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ആരും ഇല്ലെന്ന് തോന്നുന്ന സാഹചര്യത്തിൽ വച്ചേ ദൈവം പിടിക്കത്തുള്ളൂ. പ്രൈസ് ലോർഡ്. എനിക്ക് ആരുമില്ല, ഇനി എനിക്ക് ഹല്ലേലൂയ എന്റെ കർത്താവ് മാത്രമുള്ളൂ എന്ന ചിന്ത എന്റെ ഹൃദയത്തിൽ വന്നപ്പോഴാണ് ഞാൻ എന്റെ കർത്താവിങ്കിലേക്ക് നോക്കുവാൻ ഇടയാക്കുന്നത്. പ്രൈസ് ലോർഡ്. അതുപോലെ ഹല്ലേലൂയ, നിങ്ങൾ ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കാണോ കർത്താവിന്റെ വേലക്കിറങ്ങിയത്, യാതൊരു കാരണവശാലും നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ ഇനി മടങ്ങി തിരിച്ച് ദൈവശക്തിയിൽ നിന്ന് മാറിപ്പോകരുത്. ദൈവമക്കളെ, ഹല്ലേലൂയ ഹല്ലേലൂയ. ഏലിയാവിനോട് ദൈവം പറഞ്ഞതുപോലെ, ഹല്ലേലൂയ നീയല്ലാതെ നിനക്ക് പകരമായി അനേകരെ ഞാൻ ശേഷിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ, ഹല്ലേലൂയ. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിച്ചതുപോലെ ഇത്ര വലിയ സാക്ഷികളുടെ സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ നമ്മൾ കാണുന്നില്ലെങ്കിലും ഹല്ലേലൂയ ലോകത്തിന്റെ അവിടെ ഇവിടങ്ങളിലായി അനേകം ഹല്ലേലൂയ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ദൈവ വചനത്തെ അനുസരിച്ച് അനേകർ ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷികളായവരും ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി ജീവൻ പോലും കൊടുക്കുവാൻ വേണ്ടി തയ്യാറായി ഹല്ലേലൂയ കച്ച കെട്ടി നടക്കുന്ന അനേകരും പ്രൈസ് ലോർഡ് ഹല്ലേലൂയ നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. നമ്മൾ കാണുന്നില്ലെങ്കിലും നമ്മളെ പോലെ അനേകർ ഹല്ലേലൂയ ഈ ലോകത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഹല്ലേലൂയ നമ്മുടെ ഹല്ലേലൂയ സകല ഭാരവും സകല പാപവും ഹല്ലേലൂയ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് ഹല്ലേലൂയ നമുക്ക് വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇനി 2-ാമത് ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മളിപ്പോ ചിന്തിച്ചത് പിൻപിലുള്ളതിനെ മറക്കുക, മുൻപിലുള്ളതിന് വേണ്ടി ആഞ്ഞുകൊള്ളുക. ഹല്ലേലൂയ. ഇനി അതിന്റെ 3-ാമത്തെ ഭാഗം പരിശുദ്ധി ആത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നത് ഹല്ലേലൂയ ദൈവത്തിന്റെ പരമ വിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുക, വിരുദ് പ്രാപിക്കുവാൻ വേണ്ടി ലാക്കിലേക്ക് ഓടുക. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇതൊരു റേസിനെ പറ്റിയുള്ള ദൈവ വചനമാകുന്നു. ഹല്ലേലൂയ. ഇതൊരു ഓട്ട മത്സരത്തെ പറ്റിയുള്ള ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് റേസുമായിട്ട് ഇത് കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കർത്താവ് ഹല്ലേലൂയ അതിൽ നിന്ന് ഹല്ലേലൂയ അനേകം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ. നമ്മുടെ സെക്യുലർ വേൾഡ്, നമ്മുടെ ചുറ്റും ഒരു സമൂഹത്തിന്റെ അകത്ത് ഏതെങ്കിലും ഒരു ഓട്ട മത്സരം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റേസ് നടക്കുമ്പം അതിന് 3 തരത്തിലുള്ള വ്യക്തികളാണ്, 3 രീതി ചിന്താഗതികളുള്ള 3 തരത്തിലുള്ള വ്യക്തികളാണ് ആ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്നത്. പ്രൈസ് ലോർഡ്. അതിൽ 1-ാമത്തെ
രീതി ചിന്തിക്കുന്ന വ്യക്തി ഇപ്രകാരമാണ് ചിന്തിക്കുന്നത്, ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി, ഹല്ലേലൂയ, ഒരു ആഹ്ലാദത്തിന് വേണ്ടി, ജസ്റ്റ് ഒരു പാർട്ടിസിപ്പേഷന് വേണ്ടി, ഒന്ന് പങ്കെടുത്തു എന്നുള്ള പേരിന് വേണ്ടി ഓടുന്ന വ്യക്തികളുണ്ട്. ഹല്ലേലൂയ. അതുപോലെ തന്നെ രണ്ടാമതൊരു വ്യക്തികളെ കാണാം, നിർബന്ധ പ്രകാരം. ഹല്ലേലൂയ. നമ്മുടെ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സഭയ്ക്കകത്ത് ഹല്ലേലൂയ ഒരു പരിപാടി, സൺഡേ സ്കൂളിന്റെ പരിപാടി നടക്കുമ്പോൾ, ഹല്ലേലൂയ, അതിന് ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ മാതാപിതാക്കൾക്ക് പറയും, എല്ലാ പരിപാടിക്കും പങ്കെടുക്കണം, അതിൽ എന്തായാലും പങ്കെടുക്കണം, പാട്ട് പാടണം, ഹല്ലേലൂയ ഇൻസ്ട്രുമെന്റ്സ് വായിക്കണം, എല്ലാ പരിപാടിയിലും പങ്കെടുക്കണമെന്ന് ഹല്ലേലൂയ നമ്മുടെ പാരന്റ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, കമ്പലിയും. അങ്ങനെ ഹല്ലേലൂയ നിർബന്ധ പ്രകാരം പങ്കെടുക്കുന്ന, ഹല്ലേലൂയ മറ്റുള്ളവരെ ബോധിപ്പിക്കുവാൻ വേണ്ടി പങ്കെടുക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ നമ്മുടെ ഓട്ട മത്സരത്തിനകത്തുണ്ട്. പ്രൈസ് ലോർഡ്. അതുപോലെ തന്നെ മൂന്നാമത് ഒരു കൂട്ടം ജനങ്ങളുണ്ട്, മൂന്നാമത് ഒരു കൂട്ടം ചിന്താഗതിയുള്ള വ്യക്തികളുണ്ട്. ആ വ്യക്തികൾ ഇപ്രകാരമാണ് ചിന്തിക്കുന്നത്, പ്രൈസ് ലോർഡ്, എനിക്ക് എങ്ങനെയെങ്കിലും ഓടി ഫസ്റ്റ് പ്രൈസ് മേടിക്കണം എന്ന് ചിന്തയോടെ ഓടുന്ന, ഹല്ലേലൂയ, മൂന്നാമത്തെ രീതിയിൽ ചിന്തിക്കുന്ന ചില വ്യക്തികളുണ്ട്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഈ മൂന്ന് വ്യക്തികളും ഈ മൂന്ന് രീതിയിൽ ചിന്തിക്കുന്ന വ്യക്തികളും നമ്മുടെ വിശ്വാസ ഗോളത്തിന്റെ അകത്തളങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രൈസ് ലോർഡ്. ഈ മൂന്ന് രീതിയിൽ ചിന്തിക്കുന്ന ഒന്നാമത്തെ വ്യക്തി എന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി, അല്ലെങ്കിൽ എന്റെ അപ്പൻ വിശ്വാസത്തിലുള്ളത് കൊണ്ട്, എന്റെ അമ്മ വിശ്വാസത്തിലുള്ളത് കൊണ്ട്, എന്റെ അപ്പൻ പാസ്റ്ററായതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ജനിച്ചപ്പം മുതൽ ദൈവസഭയ്ക്കകത്ത് കടന്നു വന്നതുകൊണ്ട് ഞാൻ ഇന്നും നിലനിൽക്കുന്നു, എനിക്ക് വല്ലാതെ ദൈവമായിട്ടൊരു ബന്ധവുമില്ല, അല്ലാതെ പേഴ്സണലി ദൈവമായിട്ട് റിലേഷൻഷിപ്പ് ഒന്നുമില്ല, ഇവരെ ഒന്ന് ഹല്ലേലൂയ ബോധിപ്പിക്കാൻ, അല്ലെങ്കിൽ ഇവര് പോകുന്നത് കൊണ്ട് ഞാനും പോകുന്നു എന്നുള്ള രീതിയിൽ സഭയ്ക്കകത്ത് കടന്നു വരുന്ന ഹല്ലേലൂയ പ്രധാന പ്രത്യേക ഇന്നത്തെ തലമുറകളുണ്ട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കൂട്ടം നമ്മൾ എന്താ ചിന്തിച്ച്, നിർബന്ധ പ്രകാരം കടന്നു വരുന്ന വ്യക്തികളുണ്ട്. ഹല്ലേലൂയ. ഈ വ്യക്തികൾ എന്ത് ചെയ്യും, മറ്റുള്ളവരെ ബോധിപ്പിക്കാനേ നോക്കത്തുള്ളൂ, മറ്റുള്ളവരെ ബോധിപ്പിക്കുവാൻ വേണ്ടി സഭയ്ക്കകത്ത് കടന്നു വരുന്ന വ്യക്തികളുണ്ട്. അല്ല, അവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല അവർ ഭയങ്കര ആത്മീകരാണെന്നുള്ള രീതിയിൽ അവർ കടന്നു വരുന്നത്. ഹല്ലേലൂയ. പക്ഷേ സഭയ്ക്കകത്ത് കടന്നു വരുന്ന സമയത്ത് ഹല്ലേലൂയ ആത്മീകമായിട്ട് ആത്മീകം കളിക്കുകയും, ഹല്ലേലൂയ, മറിച്ച് അവർ ലോകക്കാരുടെ കൂടെ പോകുമ്പോ തനി ജഡീക സ്വഭാവം പുറത്തെടുക്കുകയും ചെയ്യുന്ന, ഹല്ലേലൂയ, സ്നാനപ്പെട്ട് കഴിഞ്ഞാലും ജഡത്തെ ക്രൂശീകരിക്കാതെ ഹല്ലേലൂയ സഭയ്ക്കകത്ത് കടന്നു വരുന്ന, ഹല്ലേലൂയ, രണ്ടാമത്തെ തരം വ്യക്തികൾ, ഹല്ലേലൂയ, നമ്മുടെ സഭയ്ക്കകത്തുണ്ട്. പ്രൈസ് ലോർഡ്. അവർ, ഹല്ലേലൂയ, ഞാൻ എപ്പോഴും പറയുന്ന, എല്ലാ മീറ്റിങ്ങിലും ഞാൻ പറയുന്ന പോലെ, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, വെള്ള വസ്ത്രം ധരിച്ച്, ഹല്ലേലൂയ, വെള്ള ചുരിദാറിട്ട്, മുടിയെല്ലാം സാധാരണ രീതിയിൽ കെട്ടിക്കൊണ്ട്, ഒരു കറുത്ത ബൈബിളും കൈ പിടിച്ച് നടു റോഡിൽ കൂടി നടന്നു പോയിട്ടുണ്ടെങ്കിൽ ജാതികളായവരും, ഹല്ലേലൂയ, അനേകർ വ്യക്തികളെ പുറത്തു നിന്ന് നോക്കുന്നവരും പറയും, ഇവൾ ഭയങ്കര ആത്മീകന, ഹല്ലേലൂയ, ഇവർ ദൈവത്തിന്റെ കുഞ്ഞ, ദൈവത്തിന്റെ പൈതലാണെന്ന് പറയും. പക്ഷെ ദൈവ പൈതൽ, ഇവൻ എന്റെ മകളാ, ഇവൾ, ഹല്ലേലൂയ, ഇവൻ എന്റെ മകനാ, ഇവൾ എന്റെ മകളാ എന്ന് കർത്താവ് നമ്മളെ കുറിച്ച് പറയണമെങ്കിൽ, പ്രൈസ് ലോർഡ്, അവരുമായിട്ട് നമുക്കൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാകണം, ഒരു ഹല്ലേലൂയ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ കർത്താവ് നമ്മളെ കുറിച്ച് അങ്ങനെ സാക്ഷ്യം പറയത്തുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെ മറ്റുള്ളവരെ ബോധിപ്പിക്കുവാൻ വേണ്ടി ഹല്ലേലൂയ സഭയ്ക്കകത്ത് കടന്നു വരുന്ന മറ്റൊരു വ്യക്തികളുണ്ട്. പ്രൈസ് ലോർഡ്. അതുപോലെ തന്നെ മൂന്നാമത്തെ വ്യക്തികളുണ്ട്. ഹല്ലേലൂയ. അതാ യഥാർത്ഥ വിശ്വാസികൾ, അതാ യഥാർത്ഥ ദൈവത്തെ സേവിക്കുന്നവർ, യഥാർത്ഥ യഹോവ ഭക്തന്മാരായിട്ടുള്ള വ്യക്തികൾ അവരാ. ഹല്ലേലൂയ. യഥാർത്ഥ, ഹല്ലേലൂയ, ജീവകിരീടം പ്രാപിക്കുവാൻ, നിത്യത അവകാശമാക്കുവാൻ, ബിരുദ പ്രാപിക്കുവാൻ വേണ്ടി ദൈവസഭയ്ക്കകത്ത് കടന്നു വന്നു, വല്ല വിധേയം ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെട്ട് കിട്ടുന്ന സാഹചര്യത്തിൽ ഒന്നും കളയാതെ അനേകരോട് സുവിശേഷം പറഞ്ഞ്, അനേകരെ, ഹല്ലേലൂയ, ഏത് നിമിഷത്തിലായാലും മരിക്കുന്നതിന്റെ ശ്വാസം, ഹല്ലേലൂയ, മുട്ടുന്നതിന് മുൻപേ, ഹല്ലേലൂയ, ഒരു സെക്കൻഡ് മുൻപെങ്കിലും ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ വേണ്ടി മാത്രം, ഹല്ലേലൂയ, ആ ഫോക്കസ് ദൈവത്തിങ്കിലേക്ക് നോക്കി തന്നെ ജീവിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട്. ഹല്ലേലൂയ. അവരാ യഥാർത്ഥ കർത്താവിന് വേണ്ടവർ, അവരാ യഥാർത്ഥമായി ബിരുദം പ്രാപിക്കുവാൻ വേണ്ടി പോകുന്നവർ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ പഴയ കാലത്തെ അപ്പച്ചന്മാരെ ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സഭയ്ക്കകത്തൊക്കെ വരുന്ന, ഹല്ലേലൂയ, അവർ ഉറക്കിയ ഒരു ഹല്ലേലൂയരും, ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞും അവരുടെ ഹല്ലേലൂയ, അവരുടെ പ്രൈസ് ലോർഡിൽ തന്നെ ഒരു പവർ ഉണ്ട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഹല്ലേലൂയ, കഴിഞ്ഞ നാളുകളിലെ, ഹല്ലേലൂയ, അവരുടെ അകത്ത് കിടന്ന അഭിഷേകത്തിന്റെ തീഷ്ണതയാ, ഹല്ലേലൂയ, ഇത്രയും വർഷം കഴിഞ്ഞാലും, ഹല്ലേലൂയ, അവരുടെ അകത്ത് നിന്ന് പൊങ്ങി വരുന്നത്, ഹല്ലേലൂയ, നിർജീവമായിട്ടുള്ള ഈ ജഡീക മനുഷ്യൻ, ഹല്ലേലൂയ, നാൽക്കുനാൾ, ഹല്ലേലൂയ, ദ്രവിച്ചു പോയാലും, നാൽക്കുനാൾ നശിച്ചു പോകുന്ന സാഹചര്യം വന്നാലും അകത്തുള്ളവൻ നാൽക്കുനാൾ പുതുക്കം പ്രാപിച്ചു വരുമെന്ന് നമ്മൾ വായിച്ചതുപോലെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അധികമായി ശക്തിയോടെ പുതുക്കം പ്രാപിച്ചു വരുന്ന ആത്മാവിന്റെ പകർച്ച അവരുടെ മേൽ കഴിഞ്ഞ നാളിൽ നടന്നതുകൊണ്ട്, ഹല്ലേലൂയ, ഹല്ലേലൂയ, കഴിഞ്ഞ നാളുകളിലെ അപ്പച്ചന്മാരെയൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നാല് നേരം വയറ് നിറച്ചുണ്ണുവാൻ ഭക്ഷണമില്ലാതെ, ഹല്ലേലൂയ, മാറ്റി മാറ്റി ഉടുക്കാൻ വസ്ത്രമില്ലാതെ, ഹല്ലേലൂയ,
ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ വയ്യാതെ ആയി കഴിഞ്ഞാൽ അല്ലെ വിഷന്ന് ഹാലിലുയ വയ്യാതെ ആയി കഴിഞ്ഞാലും എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാലും ആരുടെയോ നോക്കുവാനോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുവാനോ അല്ലെങ്കിൽ ഹാലിലുയ അവരെ ഒന്ന് കാണുവാനോ ആരെയോ പോലും സാധിക്കാതെ അനേകം കുഞ്ഞുങ്ങൾ മരിച്ചു പോയി കഴിഞ്ഞ അനേകം കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു പോയ അനേകം വിശ്വാസികളുണ്ട്. അനേകം ദൈവ മക്കൾ ആരുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ആരുടെ നമ്മൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അവരാ ആരുടെ ഉണർവിന്റെ വലിയ വാക്താക്കളായിരുന്ന ദൈവ മക്കൾ. അതെന്തുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ഒന്നിനും ഒരു കുറവില്ല. എന്ത് ചോദിച്ചാലും ഹാലിയോ പിതാവും മാതാവും ആരെയും നല്ല ഹാലിയോ ഒത്തിരി നല്ല പിതാവും മാതാവും നമുക്കുണ്ട്, മാതാപിതാക്കൾ നമുക്കുണ്ട്. അവരോട് ചോദിക്കുന്നതെല്ലാം നമുക്ക് അവർ തരും. ആരുടെ ഒന്നിനും ഒരു മുടക്കം വരാതെ ആരുടെ നമ്മളെ ആരെയോ അതുപോലെ നന്നായിട്ട് അവർ നോക്കുകയല്ലേ ആരെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കർത്താവിങ്കിലേക്ക് നോക്കുവാൻ ആർക്കും കഴിയുന്നില്ല. ആരും കർത്താവിങ്കിലേക്ക് നോക്കി കർത്താവിനോട് പ്രാർത്ഥിച്ചൊന്നും മേടിക്കുന്നില്ല. പ്രൈസ്ലോ എന്നാൽ കഴിഞ്ഞ നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോഴും ആരുടെ ആ കർത്താവിനെ നോക്കി മൈലുകൾ നടന്ന് കിലോമീറ്ററുകൾ നടന്ന് അനേകം ക്രൂസൈഡുകളും കിട്ടുന്ന സാഹചര്യത്തിലെല്ലാം അനേകരോട് ദൈവവചനം ഷെയർ ചെയ്യുവാനും കവലകളിലായാലും ബസ് സ്റ്റാൻഡുകളിലായാലും ആരുടെ റോഡിന്റെ സൈഡിലായാലും നിന്നുകൊണ്ട് ദൈവവചനം അതിശക്തിയോടെ പ്രസംഗിക്കുവാൻ ധജിക്കാതെ ഹാലിലു അഭിരുദ്ധിന് വേണ്ടി പ്രയോജനപ്പെട്ടിരുന്ന ഒരു കൂട്ടം ഹാലിലു പിതാക്കന്മാർ ഹാലിലു നമുക്ക് കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ നാളുകളിൽ മാത്രമല്ല അനേകരും ഇന്നും ദൈവത്തിന് വേണ്ടി ഇതുപോലെ പ്രയോജനപ്പെട്ടിരിക്കുന്നു. പ്രശ്നം ഇപ്രകാരമുള്ള ദൈവ മക്കളാ ഹാലിലുയ ബിരുദ പ്രാപിക്കുവാൻ വേണ്ടി കടന്നു പോകുന്നത്. പ്രൈസ് ലോർഡ്. ഹാലിലുയ അടുത്ത ഭാഗത്തേക്ക് ഞാൻ വേഗം കടക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ലോർഡ്. ഇനി ഹാലിലുയ ഈ ബിരുദ പ്രാപിക്കുവാൻ ഓടുന്നവൻ എല്ലാവരും എന്ത് ചെയ്യത്തില്ല, ജയിക്കത്തില്ല. പ്രൈസ് ലോർഡ്. ഈ ബിരുദ പ്രാപിക്കുവാൻ വേണ്ടി അനേകർ ഓടുന്നുണ്ടെങ്കിലും എല്ലാവരും ജയിച്ച് പ്രൈസ് മേടിക്കത്തില്ല. ചുരുക്കം പേര് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, പ്രൈസ് മേടിക്കത്തുള്ളൂ. പ്രൈസ് ലോർഡ്. ഈ പ്രൈസ് മേടിക്കുന്ന അല്ലെങ്കിൽ ഈ വിജയിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ വിളിച്ചുകൊണ്ട് ചോദിക്കുക, എടാ കുഞ്ഞെ നീ എന്തുകൊണ്ടാണ് നീ എന്തൊക്കെ കാര്യങ്ങളാ ശ്രദ്ധിച്ചത്, നീ വിജയിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാ നീ ശ്രദ്ധിച്ചതെന്ന് ആ കുഞ്ഞിനെ നമ്മൾ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ആലിലൂയ അവൻ ആദ്യം പറയുന്നത് അവനൊരു ടാലന്റ് ഉണ്ടായിരുന്നു. പ്രൈസ് ലോർഡ്. അവനൊരു കഴിവുണ്ടായിരുന്നു. ഹാലലൂയ. ഈ കഴിവെന്താ? ഹാലലൂയ ദൈവവചനവുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഹാലലൂയ കഴിവെന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നുള്ള ഒരു ഗിഫ്റ്റാ. പ്രൈസ് ലോർഡ്. പുതിയ നിയമത്തിൽ ദൈവം നമുക്ക് തന്നേക്കുന്ന ഗിഫ്റ്റ് എന്താ? ഹാലലൂയ ദൈവം നമുക്ക് തന്നേക്കുന്ന ദാനം എന്താ? പ്രൈസ് ലോർഡ്. അത് ദൈവത്തിന്റെ കൃപയാ. ഹാലലൂയ. അത് ഹാലലൂയ മഹത്വമാ, ഏറ്റവും മഹത്വമേറിയ ദൈവ കൃപയ. ഹാലലൂയ ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്നത്. പ്രൈസ് ലോർഡ്. ഈ ദൈവം ഹാലലൂയ ബിരുദം പ്രാപിക്കാൻ ഓടുന്നവന്റെ മേൽ ഹാലലൂയ ദൈവ കൃപയുണ്ട്. അല്ലെ ദൈവം ഹാലലൂയ ആ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി ആലുവ പക്ഷപാതം ചെയ്ത് ആലുവ ബലഹീനതമേൽ തികഞ്ഞു വരുന്ന ആ വലിയ കൃപ നമുക്ക് വേണ്ടി ദൈവം പകർന്നിട്ടുണ്ട്. അത് പ്രാപിക്കുവാൻ തയ്യാറാണോ? പ്രൈസ് ലോർഡ്. ആലുവ ആ കൃപ പ്രാപിച്ച് ആലുവ ആദ്യമേ ദൈവം ആലുവ ഇതിനു വേണ്ടി ആലുവ ബിരുദിനു വേണ്ടി ഓടുന്നവൻ ആദ്യം ചെയ്യേണ്ടത് എന്താ? ഈ കൃപ പ്രാപിക്കണം. പ്രൈസ് ലോർഡ്. പ്രാർത്ഥിച്ച് ഈ കൃപ ആലുവ പ്രാപിക്കണം. പ്രൈസ് ലോർഡ്. ഇനി രണ്ടാമത് ആലുവ ആ കുഞ്ഞിന്റെ അടുത്ത് ചോദിക്കുക, നീ എന്തുകൊണ്ടാ ഇത് ജയിക്കുവാനുണ്ടായ, നീ എന്തിനു വേണ്ടി എങ്ങനെയാ ഇത് ജയിക്കുവാനുണ്ടായ സാഹചര്യം എന്ന് ആ കുഞ്ഞിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ രണ്ടാമത് പറയും, ഞാൻ ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചു. പ്രൈസ് ലോർഡ്. ഞാൻ ചില കാര്യങ്ങൾ എന്ത് ചെയ്തു? സാക്രിഫൈസ് ചെയ്തു. ഞാൻ ചില കാര്യങ്ങൾ വർജിക്കാനിടയി. ഹാലലൂയ. അവൻ എന്തൊക്കെയാ വർജിച്ചേ? പ്രൈസ് ലോർഡ്. ചില ഭക്ഷണങ്ങൾ എന്ത് ചെയ്യും? അവന് ചില ഭക്ഷണങ്ങൾ വേണ്ടെന്ന് വെക്കാൻ തോന്നും. പ്രൈസ് ലോർഡ്. ചില ഭക്ഷണങ്ങൾ ഇഷ്ടമില്ലാത്ത ഭക്ഷണങ്ങൾ എന്ത് ചെയ്യും? കഴിക്കേണ്ടി വരും. ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ അവന് വേണ്ടെന്ന് വെക്കേണ്ടി വരും. ഹാലലൂയ. അതുപോലെ തന്നെ എന്താ, അവന്റെ സ്നേഹിതന്മാരോടും അവൻ ഏറ്റവും സ്നേഹിക്കുന്നവരോടൊപ്പം ചെലവഴിക്കേണ്ട ചില സമയങ്ങൾ അവൻ എന്ത് ചെയ്യും? ഹാലലൂയ വേണ്ട മാറ്റിവെച്ച് ഹാലലൂയ ഇതിനു വേണ്ടി ചെയ്യേണ്ടി വരും. ഹാലലൂയ. ഇതിന്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ടും മറ്റും ഹാലലൂയ ചില വേണ്ടപ്പെട്ട സമയങ്ങൾ അവന് മാറ്റി വെക്കേണ്ടി വരും. ഹാലലൂയ. ഇങ്ങനെ ചില കാര്യങ്ങൾ അവൻ വർജിക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ പ്രൈസ് ലോർഡ് അവന് ബിരുദ പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. ഹാലലൂയ. യേശുവിന്റെ അടുക്കൽ ഒരു യൗവനക്കാരൻ വന്ന് ചോദിച്ചു, ഹാലലൂയ ഞാൻ ദൈവരാജ്യം അവകാശമാക്കുവാൻ നിത്യജീവനെ പ്രാപിക്കുവാൻ ഹാലലൂയ ഞാൻ എന്ത് നന്മ ചെയ്യണം? അതിന്റെ തുടർന്നുള്ള ഭാഗങ്ങളിൽ കുറച്ച് കോൺവെർസേഷൻ ഉണ്ടെങ്കിലും ഹാലലൂയ അതിന്റെ എല്ലാം സ്കിപ്പ് ചെയ്തിട്ട് ഏറ്റവും അവസാനം യേശു അവനോട് പറഞ്ഞു, ഹാലലൂയ നീ നിന്റെ സകലത് വിറ്റ് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുത്ത ശേഷം നീ എന്നെ വന്ന് അനുഗമിക്കുക. പ്രൈസ് ലോർഡ്. ഹാലലൂയ. അപ്പോൾ ആ യൗവനക്കാരൻ എന്ത് ചെയ്തു? അവൻ അതിദുഃഖത്തോടെ ഇത് കേട്ട ഉടനെ അവൻ അതിദുഃഖത്തോടെ മടങ്ങിപ്പോകുവാൻ ഇന്ന് പകൽ ഹാലലൂയ ഇന്ന് രാത്രി കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഇതാ പലർക്കും പറ്റുന്ന ഇവർ പലരും പെട്ടുപോകുന്ന ഹാലലൂയ സാഹചര്യം ഇതാ. പ്രൈസ് ലോർഡ്. ഹാലലൂയ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം, കർത്താവിന് വേണ്ടി അത് ചെയ്യണം ഇത് ചെയ്യണം എന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഹാലലൂയ ചിലത് ദൈവം മാറ്റിവെക്കാൻ പറയുമ്പം ചിലത് ദൈവം ഉപേക്ഷിക്കാൻ വേണ്ടി പറയുമ്പം ഹാലലൂയ അവരതിന് തയ്യാറാകുന്നില്ല. ഹാലലൂയ അവരെല്ലാം ഹാലലൂയ എന്ത് ചെയ്യാം? ലോകത്തെയും ഹാലലൂയ ഈ ലോകത്തിന്റെ പ്രമാണത്തെയും ഈ ദൈവ വചനത്തെയും തമ്മിൽ കൂട്ടിക്കൊഴച്ചുകൊണ്ട് ഹാലലൂയ ഒന്നും വിടാൻ പറ്റുന്നില്ല. ഹാലലൂയ
ഇത് അനുസരിക്കുകയും വേണം, ഇതിനു വേണ്ടി പ്രയോജനപ്പെടുകയും വേണം. പ്രേക്ഷകർ, ഒന്നും വിടാൻ പറ്റത്തില്ല എന്ന ഹാലിലൂ ഒരു ചിന്താഗതിയിലാണ് ഹാലി ഇന്നത്തെ കാലത്ത് പലരും ജീവിച്ചു പോകുന്നത്. അങ്ങനെയുള്ളവർ ഹാലിലൂ ദൈവമക്കളെ പകുതിയിൽ വെച്ച് പട്ടുപോകുവാൻ ദൈവത്തിനും ഹാലിലൂ ബിരുദ പ്രാപിക്കണോ, നിനക്ക് നിത്യജീവൻ അവകാശമാക്കണോ, ജീവന്റെ കിരീടം നിനക്ക് പ്രാപിക്കണോ. പ്രേക്ഷകർ, നീ ഇന്ന് ചിലതിനെ ഹാലിന് വേണ്ടത് വെക്കാൻ തയ്യാറാകണം, ചിലർ ദൈവത്തിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാകണം. ചിലർ ഹാലി ഒരു പക്ഷേ നിന്റെ വിദ്യാഭ്യാസം ആയിക്കൊള്ളട്ടെ. പ്രേക്ഷകർ, ദൈവം നിന്നോട് പറയുക, ഹാലി അത് നീ നിർത്തലാകണം, അത് നീ നിർത്തണം, അത് നീ ഹാലി നീ വേണ്ടെന്ന് വെക്കണം എന്ന് പറഞ്ഞാൽ ഹാലിലൂ പൂർണ്ണ മനസ്സോടെ അത് വേണ്ടെന്ന് വെക്കാൻ തയ്യാറാകണം. ഹാലി ഒരു പക്ഷേ ഹാലി ഏറ്റവും നീ സ്നേഹിക്കുന്ന ഒന്നായിരിക്കാം. ഏറ്റവും ഹാലിലൂ ദൈവം നിന്നോട് പറയുന്നത് നിനക്ക് ഒരിക്കലും അതിനെ നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി ചിന്തിക്കാൻ പറ്റാത്ത, നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റത്തില്ലെന്ന് നീ വിചാരിക്കുന്ന ഒരു കാര്യമായിരിക്കാം കർത്താവ് നിന്നോട് വേണ്ടെന്ന് വെക്കാൻ പറയുന്നത്. എന്റെ ദൈവമക്കളെ, ഹാലിലൂ നിങ്ങൾ ഇത് വേണ്ടെന്ന് വെക്കുവാൻ തയ്യാറാണോ? കർത്താവ് നിങ്ങളോട് പറയുന്ന സമയത്ത് നിങ്ങൾ ചിലതിന് വേണ്ടെന്ന് വെക്കാൻ തയ്യാറാണോ? കഴിഞ്ഞ നാളുകളിലും ഈ നിമിഷങ്ങളിൽ ദൈവം ഉപയോഗിച്ചതിന്റെ ഇരട്ടിയായി ഹാലിലൂ അധികമായി കർത്താവ് നിങ്ങളെ ശക്തമായി ഉപയോഗിക്കുന്ന ദിവസങ്ങൾ കടന്നു വരും കേട്ടോ. ഈ നിമിഷത്തിൽ ഹാലിലൂ ഒരു ചെറിയൊരു ദുഃഖം അനുഭവിക്കാൻ പറ്റിയായിരിക്കാം. ഇത് മാറ്റിവെക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ അതിൽ ചെറിയൊരു ദുഃഖം വന്നു വെക്കാം, പക്ഷേ പിന്നെ തേതിൽ അത് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. പ്രൈസ് ലോർഡ്, ഹാലിലൂയ. ഞാനെങ്ങനെ എന്റെ നേഴ്സിംഗിന്റെ കോഴ്സിനെ കർത്താവിന് വേണ്ടി ഉപേക്ഷിക്കാൻ തയ്യാറായ സമയത്ത് ആ ദിവസങ്ങളിൽ പ്രൈസ് ലോർഡ് എന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ വലിയൊരു ദുഃഖം അനുഭവിച്ചെങ്കിലും ഹാലിലൂയ എന്റെ ദൈവം എന്നെ വചനത്തിൽ നിന്ന് ഉറപ്പിച്ച് എന്നെ ബലപ്പെടുത്തിയ സമയത്ത് പ്രൈസ് ലോർഡ് ഹാലിലൂയ ഹാലിലൂയ ഒരാഴ്ച പോലും നീണ്ടുപോകാതെ ഹാലിലൂയ എനിക്ക് കർത്താവ് ഹാലി ന്യൂ ലൈഫ് ബിബ്ലിക്കൽ സെമിനാർ എന്ന് പറയുന്ന ചെറുവിക്കലുള്ള ഒരു ബൈബിൾ കോളേജിൽ കർത്താവ് എനിക്ക് അഡ്മിഷൻ എടുത്തു തരുവാനിടയായിരുന്നു. പ്രൈസ് ലോർഡ്, ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഞാനിപ്പോ മൂന്നാം വർഷത്തിലേക്ക് കടക്കുക. പ്രൈസ് ലോർഡ്, കർത്താവ് ഹാലിലൂയ ഞാൻ ഒരിക്കലും ഞാൻ വിചാരിച്ചിരിക്കാത്ത, എന്റെ ജീവിതത്തിൽ ഞാൻ ഇതൊരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യമാണ് ഇപ്പം ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. ഹാലിലൂയ ഈ മേഖലയെ പറ്റി ഹാലിലൂയ എന്നെ ഒന്ന് പേഴ്സണലായിട്ട് അറിയുന്നവർ ഇപ്പോഴും എന്റെ അടുത്ത് പറയും, ഹാലിലൂയ നിനക്ക് എങ്ങനെയാ ഇങ്ങനെ വചനത്തിൽ നിന്ന് സംസാരിക്കാൻ ലൈവിൽ കൂടി സംസാരിക്കാൻ സാധിക്കുന്നേ എന്ന് ഹാലിലൂയ പലരും ചോദിച്ച സമയത്ത് ഞാൻ എന്നെ തന്നെ ഒന്ന് ചിന്തിക്കുവാനിടയായിരുന്നു. കാരണം ഹാലിലൂയ കഴിഞ്ഞ നാളുകളിൽ ഹാലിലൂയ എന്റെ ചെറുപ്പകാലങ്ങളിലും ഹാലിലൂയ ഞാൻ ഒരു ഹാലിലൂയ വളർന്നു വന്ന എന്റെ സാഹചര്യങ്ങളെല്ലാം ഹാലിലൂയ ഒരു വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നാൽ പോലും ഹാലിലൂയ ഞാൻ അടുക്കള വഴി കറങ്ങി ഹാലിലൂയ പൊന്നാമ്പുറത്ത് പോയി ഹാലിലൂയ എന്തെങ്കിലും ചെടി നടുകയോ മണ്ണ് മാന്തുകയോ എന്തെങ്കിലും അവരെ ഫേസ് ചെയ്യാൻ പറ്റാതെ അവരോട് സംസാരിക്കാൻ എനിക്ക് അറിയത്തില്ല, എനിക്ക് അവരോട് സംസാരിക്കാൻ ഒരു ധൈര്യം ഉണ്ടാവത്തില്ല. അതുപോലെ തന്നെ ഞാൻ പുറത്തിറങ്ങിയാലും എന്റെ ശബ്ദം ഹാലിലൂയ അത്രയും നല്ല ഭവനത്തിന്റെ അകത്ത് നന്നായി സംസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തി വീടിന്റെ പുറത്തേക്ക് പോകുമ്പോൾ മറ്റൊരു പുതിയ ഒരാളെ കാണുമ്പോൾ ഹാലിലൂയ സംസാരിക്കാനായിട്ട് എനിക്ക് ശബ്ദം പുറത്തേക്ക് വരത്തില്ല. ഹാലിലൂയ അതുപോലത്തെ ഹാലിലൂയ നാണം കുടുങ്ങിയായിരുന്നു ഹാലിലൂയ നാലാളെ കാണുമ്പോൾ മുട്ടിടിച്ചിരുന്ന പ്രകൃതക്കാരിയായി എന്നെ ഇന്ന് കർത്താവ് ഇവിടെ നിർത്തി ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല ഹാലിലൂയ ആയിരക്കണക്കിന് ജനങ്ങൾ കേൾക്കുന്ന ഈ ലൈവിലൂടെ ദൈവവചനം പ്രസംഗിച്ചാൽ നിർത്തിയിരിക്കുന്നത് ഹാലിലൂയ ആ ദൈവത്തിന്റെ വലിയ കൃപയാണ്. നിങ്ങൾ ഇന്ന് ചിലതിനെ ദൈവത്തിന് വേണ്ടി ഉപേക്ഷിക്കാൻ തയ്യാറാണോ? കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾക്ക് ഏറെ ആശ്വാസം നൽകിയ ഒന്നായിരിക്കാം ദൈവം നിങ്ങളോട് ഉപേക്ഷിക്കാൻ പറയുന്നത് എങ്കിൽ പോലും നിങ്ങൾ ഇന്ന് ഹാലിലൂയ അതിനെ ഹാലി ദൈവത്തിന്റെ വചനത്തെ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ അത് ഉപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ പ്രേക്ഷകരോട് എന്റെ ദൈവമക്കളെ കർത്താവ് നിങ്ങളെ ഉയർത്തുവാൻ ഇടയിട്ടുണ്ട്. മാത്രമല്ല ഹാലിലൂയ കഴിഞ്ഞ നാളുകളിൽ നിന്ന് കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങൾ പിന്നത്തേത് നന്മയ്ക്കായി ദൈവം തീർക്കുവാൻ ഇടയായിരുന്നു. ഹാലിലൂയ എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത പ്രവൃത്തിയ ഹാലി അതിനൊരു സാക്ഷിയാണ് ഞാൻ ഹാലി. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര പ്രാഗൽഭ്യത്തോടെ ഇവിടെ നിന്ന് സംസാരിക്കാൻ സാധിക്കുന്നത്. പ്രേക്ഷകരോ ഹാലിലൂയ ഇങ്ങനെ ചിലതിന് നമ്മൾ എന്ത് ചെയ്യണം? വർജിക്കാൻ തയ്യാറാകണം. ഹാലിലൂയ ഇനി മൂന്നാമത്തെ കാര്യം എന്താ? ഹാലിലൂയ വിജയിച്ച വ്യക്തിയോട് ചോദിക്കുക, ഹാലിലൂയ ഇനി എന്താ നീ ചെയ്തത്, വിജയിക്കാൻ വേണ്ടി നീ എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി മൂന്നാമതായി പറയും, ഹാലിലൂയ ഞാൻ ചിലത് അനുസരിക്കാൻ തയ്യാറായി. ഹാലിലൂയ ഹാലിലൂയ നമുക്കറിയാം ഈ ഓട്ട മത്സരത്തിന്റെ അകത്ത് പ്രൈസിലോ ചുമ്മാ കിടന്ന് ഒരുത്തൻ ഓടിക്കഴിഞ്ഞാൽ അവന് പ്രൈസ് മേടിക്കാൻ പറ്റത്തില്ല. ഹാലി അവിടെ ഒരു ട്രാക്ക് ഉണ്ട്. ഹാലിലൂയ നമ്മൾ നമ്മുടെ ട്രാക്കിംഗ് ഓടി ഹാലിലൂയ ഫൈനൽ പോയിന്റ് കടന്നതിന് ശേഷമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് പ്രൈസ് കിട്ടത്തുള്ളൂ. ഹാലിലൂയ നമ്മൾ നമ്മുടെ ട്രാക്കിംഗ് ഓടി പകുതിക്ക് വെച്ച് കണ്ടവന്റെ ട്രാക്കിൽ കൂടി കയറി ഇങ്ങ് വളഞ്ഞ് നേരെ ഹാലിലൂയ എത്ര പെട്ടെന്ന് ഏറ്റവും ഫസ്റ്റ് നമ്മളെ ഹാലിലൂയ ഫൈനൽ പോയിന്റിൽ എത്തിയാലും പ്രൈസിലോട് അത് ഹാലി ആരും കണക്കിടത്തില്ല. ഹാലിലൂയ അതിന് അതിന്റേതായ ചില നിയമങ്ങളുണ്ട്. ഹാലിലൂയ അതിന് അതിന്റേതായ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതനുസരിക്കുന്നവരെ മാത്രമേ ഹാലിലൂയ ബിരുദം പ്രാപിക്കുവാൻ പറ്റത്തുള്ളൂ, അവനെ ജയിക്കത്തുള്ളൂ. ഹാലിലൂയ അങ്ങനെ ചിലത് അനുസരിക്കുവാൻ തയ്യാറാകണം. പ്രൈസ് ലോർഡ് ദൈവ വചനത്തിൽ ഹാലിലൂയ നമ്മളോട് ചില കാര്യങ്ങൾ ദൈവം പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ലോർഡ് നമുക്ക് ദൈവം ഒരു ഹാലിലൂയ പ്രമാണം തന്നിട്ടുണ്ട്, നമുക്കൊരു ഹാലിലൂയ പ്രിൻസിപ്പിൾ ദൈവം തന്നിട്ടുണ്ട്, നമുക്കുണ്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അത് വേദ പുസ്തകത്തിന്റെ അകത്താണ്. പ്രൈസ് ലോർഡ് ഹാലിലൂയ
ഹാലലൂയ. ഇന്നത്തെ കാലത്ത് സമൂഹത്തിൽ ദൈവ മക്കളായിട്ടുള്ള കുഞ്ഞുങ്ങൾ പലപ്പോഴും ഇങ്ങനെ ചോദിക്കും, എനിക്കെന്താ അങ്ങനെ ചെയ്താൽ, എനിക്കെന്താ ഇങ്ങനെ ചെയ്താൽ, എനിക്കെന്താ അവന്റെ കൂടെ ബൈക്കേ പോയാൽ, എനിക്കെന്താ അവനുമായിട്ട് ചെന്നിരുന്ന് സംസാരിച്ചാൽ, എനിക്കെന്താ അങ്ങനെ ചെയ്താൽ, എന്താ 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 എന്നൊക്കെ ചോദിച്ച് ഈ ലോകത്തെയും ദൈവവചനത്തിന്റെ പ്രമാണത്തെയും ദൈവവചനത്തിന്റെ അകത്തുള്ള പ്രമാണത്തെയും തമ്മിൽ കൂട്ടിക്കുഴച്ചുകൊണ്ട് ഹാലലൂയ ഒരു പരിവത്തിലാക്കി ഹാലലൂയ ജഡക സ്വഭാവത്തോടെ മുൻപോട്ട് പോകുന്ന തലമുറകളെ നമുക്ക് ഇന്ന് കാണുവാൻ സാധിക്കുന്നത്. എത്ര വേദനാജനകമായ നിമിഷങ്ങളാണ് കേട്ടോ. പ്രൈസ് ലോർഡ്. ഹാലലൂയ. നമുക്കൊരു പ്രമാണമുണ്ട്. ഹാലലൂയ. പ്രമാണത്തിൽ നിന്ന് മാറി അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ എന്റെ ദൈവമക്കളെ ഇന്ന് മടങ്ങി വരേണ്ട ദിവസമാണ്. പ്രൈസ് ലോർഡ്. ഇന്ന് എന്നെ കേൾക്കുന്ന ചില വ്യക്തികൾ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരേണ്ട ദിവസമാണ്. പ്രൈസ് ലോർഡ്. ട്രാക്ക് വിട്ട് നിങ്ങൾ ഏത് സമയത്താ പോയത്, നിങ്ങളുടെ ജീവിതത്തിന്റെ സമയത്ത് നിങ്ങൾ ഏത് ഹാലിൽ നിമിഷത്തിലാണ് ദൈവത്തിന്റെ ട്രാക്കിൽ നിന്നും മാറിപ്പോയത്. ഹാലലൂയ. ഇന്ന് തിരിഞ്ഞു വരുവാൻ ദൈവം ഒരു അവസരം നൽകുക. ഇതാ രക്ഷാ ദിവസം, ഇതാ സുപ്രസാദ കാലം. പ്രൈസ് ലോർഡ്. ഇനി ഒരു അവസരം ഉണ്ടായിരുന്നു വരത്തില്ല. ഇനി ദൈവവചനത്തിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. ഹാലലൂയ. ഇനി ദൈവം ആയുഷിനെ നീട്ടി തരുമോ എന്ന് പറയുവാൻ നമുക്ക് ആർക്കും ഒരു ഗ്യാരണ്ടിയും ഇല്ല. ഹാലലൂയ. ഇന്ന് നിങ്ങൾ ദൈവവചനം കേൾക്കുന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടുന്നുണ്ടെങ്കിൽ, പ്രൈസ് ലോർഡ്, നിങ്ങൾ മടങ്ങി വരണം. ഹാലലൂയ. ദൈവവചനത്തിനെ നിങ്ങൾ അനുസരിക്കണം. ഏത് നിമിഷത്തിലാണോ നിങ്ങൾ ദൈവത്തിന്റെ ട്രാക്കിൽ നിന്ന് മാറിപ്പോയതെന്ന് വെച്ചാൽ അവിടെ നിന്ന് യു ടേൺ എടുത്തുകൊണ്ട് മടങ്ങി വരുവാൻ നിങ്ങൾ തയ്യാറാകണം. ദൈവമക്കളെ, നമുക്കൊരു പ്രമാണമുണ്ട്. പ്രൈസ് ലോർഡ്. ഇതിനെ അനുസരിച്ച് ഹാലലൂയ, അതിനനുസരിച്ച് മുൻപോട്ട് പോയെങ്കിൽ മാത്രമേ, ഇതനുസരിച്ച് ട്രാക്കിൽ ഓടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബിരുദം പ്രാപിക്കാൻ സാധിക്കത്തുള്ളൂ. പ്രൈസ് ലോർഡ്. ഹാലലൂയ. ഹാലലൂയ. ദൈവം ഹാലലൂയ പറഞ്ഞതുപോലെ, ഹാലലൂയ, ദൈവ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ചിലതിന് ദൈവത്തിന് വേണ്ടി വേണ്ടെന്ന് വെച്ചുകൊണ്ട്, പ്രൈസ് ലോർഡ്, ഹാലലൂയ, ദൈവത്തെ അനുസരിച്ചുകൊണ്ട് ചില ഈ ദൈവത്തിന്റെ വചനത്തിലെ നിയമപ്രകാരം മുൻപോട്ട് പോയിക്കൊണ്ട് ഹാലലൂയ നമുക്ക് ദൈവവചനത്തെ കാണുവാൻ സാധിക്കും. ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരമല്ല എങ്കിൽ ബിരുദം പ്രാപിക്കുകയില്ല. പ്രൈസ് ലോർഡ്. ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം അല്ലെങ്കിൽ അവൻ ഒരിക്കലും ബിരുദം പ്രാപിക്കത്തില്ല. അതുപോലെ തന്നെ മറ്റൊരു വചനത്തിൽ തിമൊഥെയൊസിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഹാലലൂയ. പട ചേർത്തവരെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവന കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. പ്രൈസ് ലോർഡ്. ഹാലലൂയ. ജീവന കാര്യങ്ങൾ എന്താ? പേഴ്സണൽ കാര്യങ്ങൾ. ഹാലലൂയ. എന്ത് കുടിക്കും, എന്ത് കഴിക്കും, എന്ത് ഭക്ഷിക്കും, ഏ ഹാല, ഇനി എങ്ങനെ പോകും, ഇനി എങ്ങനെ മുൻപോട്ട് പോകും, ഫാമിലി, ഹാലലൂയ, അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ, ഹാലലൂയ, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ, ഹാലലൂയ, അതിനെ ഒന്നും എന്ത് ചെയ്യുന്നില്ല. ഹാലലൂയ. തന്നെ അപ്പോയിന്റ് ചെയ്തവനെ, തന്നെ ആർമിയിൽ അപ്പോയിന്റ് ചെയ്തവനെ പ്രസാദിപ്പിക്കുവാൻ, അവന്റെ പ്രസാദം ലഭിക്കുവാൻ വേണ്ടി ഇതൊന്നും ഹാലലൂയ യാതൊരു പടയാളികളും ശ്രദ്ധിക്കുന്നില്ല. കാരണം പിന്നിലേക്ക് ഫോക്കസ് പോയി കഴിഞ്ഞാൽ, നിന്റെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് ഫോക്കസ് പോയി കഴിഞ്ഞാൽ, നിന്റെ ഹാലി ലോകത്തിലേക്ക് ഫോക്കസ് പോയി കഴിഞ്ഞാൽ, ഹാലിയോ, നിന്റെ മുൻപിൽ വച്ചിരിക്കുന്നതിന്റെ ഫോക്കസ് ഹാലിയോ മാറിപ്പോകുവാനിടയച്ചിടും. പ്രൈസ് ലോർഡ്. ആ ലക്ഷ്യം ഹാലിയോ മാറിപ്പോകുവാനിടയച്ചിടും. പ്രൈസ് ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഹാലലൂയ, ഹാലലൂയ, പൗലോസ് അപ്പോസ്തലനുടെ കർത്താവ് പറഞ്ഞതുപോലെ, പിൻപിലുള്ളതിനെ മറന്നും മുൻപിലുള്ളതിന് വേണ്ടി ആരും കൊണ്ട് ക്രിസ്തു യേശുവിന്റെ പരമവിളിയുടെ ബിരുദനായി ലാക്കിനെ കൊടുന്നു. പ്രൈസ് ലോർഡ്. ഹാലലൂയ. ഈ ലോകപ്രകാരമുള്ള ഈ ഓട്ട മത്സരത്തിനകത്ത് ഇത്രത്തോളം ആളുകൾ പലതും വർജിക്കുന്നു, ഹാലലൂയ, പലതും ടാലന്റ് അടിച്ചിരുന്നു, പലതും ഹാർഡ് വർക്ക് ചെയ്യുന്നു എങ്കിലും, പ്രൈസ് ലോർഡ്, ഹാലലൂയ, യഥാർത്ഥമായിട്ടുള്ള ഒരു ഗിഫ്റ്റ് മേടിക്കുവാൻ, യഥാർത്ഥ ഒരു വാഗ്ദത്തം അവകാശമാക്കുവാൻ, യഥാർത്ഥ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സമ്മാനം കൈക്കലാക്കുവാൻ നമ്മളെ വിളിച്ചിരിക്കുന്നെങ്കിൽ, പ്രൈസ് ലോർഡ്, നമ്മൾ അതിന് എത്രത്തോളം വില കൊടുക്കണം. പ്രൈസ് ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവത്തിന് വേണ്ടി നിങ്ങൾ ചിലതിനെ കൊടുക്കണം. ദൈവത്തിന് വേണ്ടി ചിലത് ഉപേക്ഷിക്കുവാൻ തയ്യാറാകണം. ദൈവത്തിന് വേണ്ടി നാം ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാകണം. കർത്താവ് ഹാലലൂയ തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് അതിനു വേണ്ടി സഹായിക്കട്ടെ. കർത്താവ് ഹാലലൂയ, ഹാലലൂയ സഹായിക്കാൻ, ഹാലലൂയ നിത്യതയിൽ നമുക്ക് ഒരുമിച്ച് ഹാലലൂയ കണ്ടുമുട്ടാമെന്ന പ്രത്യാശയോടെ ഞാനെ പ്രസംഗത്തിൽ നിന്ന് വിരമിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഹാലലൂയ. പരിശുദ്ധ തീരുമാനമായ ദൈവമേ, ഞങ്ങളുടെ നല്ല പിതാവേ, ഹാലലൂയ, കർത്താവ് ഇത്രത്തോളം വരെ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുവാൻ കർത്താവിനെ ബലപ്പെടുത്തിയല്ലോ. കർത്താവിന്റെ ആത്മാവ് ഞങ്ങളുടെ മധ്യത്തിൽ ഇരിക്കുന്നത് ഞങ്ങൾ അനുഭവിച്ചറിയുന്നു. അപ്പ കർത്താവിനെ കേൾക്കുന്ന കർത്താവെ, ദൈവ കുഞ്ഞുങ്ങളെ കർത്താവ് ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ മാനസാന്തരപ്പെട്ട് ഹാലലൂയ ഇന്ന് കേട്ട ദൈവവചനത്തിന് മുൻപിൽ തലകളെ മടക്കി മുട്ടി മടക്കിക്കൊണ്ട് കർത്താവ് മടങ്ങി വരുവാൻ കർത്താവ് അവരെ സഹായിക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് അങ്ങ് ബലപ്പെടുത്തണം. കർത്താവിന്റെ ആത്മാവിനെ വഴി നടത്തണം. പ്രാർത്ഥന കേട്ടതിന് അശ്തോത്രം. കർത്താവെ, എത്രയും ഹാലലൂയ പ്രധാന കർത്താവെ, ഈ പേജിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ പേജിനെ അനുഗ്രഹിക്കണം. അച്ഛന കർത്താവ് വർദ്ധിപ്പിക്കണം. അനേകരെ ക്രിസ്തുവിനു വേണ്ടി നേടുവാൻ ഈ പേജിലൂടെ കർത്താവിന്റെ ദാസന്മാരെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ പേജിനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന എല്ലാവരും ദൈവ സമൃദ്ധിയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന
ദൈവത്തിന്റെ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ. ഇത്രത്തോളം ദൈവവചനത്തിൽ നിന്ന് ശ്രമിക്കുവാൻ എന്നെ ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും എന്നെ നന്ദി അറിയിക്കുന്നു. പ്രത്യേക എന്നീ പേജിലേക്ക് ക്ഷണിച്ച ഈദൻ ഗോസ്പൽ മിനിസ്ട്രി എന്ന ഫേസ്ബുക്ക് പേജിലേക്ക് ദൈവവചനം ഷെയർ ചെയ്യുവാൻ എന്നെ ക്ഷണിച്ച ഹാലി ദൈവദാസനോടും ഹാലി ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന സകലരോടും കർത്താവിന്റെ നാമത്തിൽ എന്റെ നന്ദിയെ സ്നേഹവും അറിയിച്ചുകൊണ്ട് ദൈവസന്നിധി തന്നിരിക്കുന്നു. കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ ആമേൻ ആമേൻ.